നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. ലീഗും പറഞ്ഞു തുടങ്ങി. യു ഡി എഫ് ഇങ്ങനെ പോയാൽ മതിയോ? യു ഡി എഫിൽ അപസ്വരങ്ങൾ തുടരുകയാണ്. കെ എം മാണി യു ഡി എഫ് വിട്ടതിന് പിന്നാലെ മുന്നറിയിപ്പുമായി കുഞ്ഞാലിക്കുട്ടിയും രംഗത്തെത്തുന്നു. യു ഡി എഫ് നന്നാകില്ലെന്ന് കണ്ടാൽ ലീഗിന് ആശങ്ക ഉണ്ടാകും എന്ന് കുഞ്ഞാലിക്കുട്ടി സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അഭിപ്രായപ്പെട്ടു. ഈ വിഷയമാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നത്. യു ഡി എഫ് കൂടുതൽ ദുർബലപ്പെടുകയാണോ? ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഡൊമിനിക് പ്രസന്റേഷൻ, മായിൻ ഹാജി, ജോണി നെല്ലൂർ, എം വി ഗോവിന്ദൻ മാസ്റ്റർ, ഒപ്പം ഡോക്ടർ വർഗീസ് ജോർജിനെയും പ്രതീക്ഷിക്കുന്നു. ചർച്ചയിലേക്ക് കടക്കും മുമ്പ് ഒരു ചെറിയ ഇടവേളയിൽ ശ്രീ ഗോവിന്ദൻ മാസ്റ്റർ, ഇന്നിപ്പോൾ യു ഡി എഫിൽ നിന്ന് കെ എം മാണിക്ക് പിന്നാലെ പി കെ കുഞ്ഞാലിക്കുട്ടിയും ഒരു സ്വകാര്യ ചാനലിനാണെങ്കിൽ കൂടി ഒരഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു ചോദ്യത്തിന് മറുപടിയായി പറയുകയാണ്, യു ഡി എഫ് ഈ രീതിയിൽ പോയാൽ ആശങ്കപ്പെടേണ്ടതുണ്ടെങ്കിൽ വേണ്ട രീതിയിൽ തന്നെ പ്രതികരിക്കേണ്ടി വരും എന്ന്. ഈ രീതിയിലേക്കുള്ള ധൈര്യം യു ഡി എഫിലെ ഘടകകക്ഷികൾ ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത് എൽ ഡി എഫ് കൂടി ഒരു അയഞ്ഞ സമീപനം യു ഡി എഫിലെ ഘടകകക്ഷികളെ സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന രീതിയിലേക്ക് എന്തെങ്കിലും സന്ദേശം കൊടുത്തതുകൊണ്ടാണ് എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. അതിൽ എത്രത്തോളം കാര്യമുണ്ട്? അല്ല, അതിനങ്ങനെയല്ല കാണേണ്ടത്. യു ഡി എഫ് എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മുന്നണി അതിൻ്റെ അന്ത്യദിശയിലേക്ക് മെല്ലെ മെല്ലെ നീങ്ങുകയാണ്. ഇപ്പോഴാ മുന്നണിയിലെ പ്രബലമായ രണ്ട് പാർട്ടി എന്ന് പറയുന്നത് ഒന്ന് കോൺഗ്രസ്സാണ്, മറ്റൊന്ന് ലീഗാണ്. മുസ്ലിം ലീഗും ആർ എസ് പി ജനതാദൾ യു ഉൾപ്പെടെയുള്ള പാർട്ടികൾ നേരത്തെ അവിടെ യോഗം ചേരുന്ന, അതായത് യു ഡി എഫ് യോഗം ചേരുന്ന സന്ദർഭത്തിൽ തന്നെ കോൺഗ്രസ് പാർട്ടിക്കകത്തുള്ള വൈരുദ്ധ്യമാണ്, കോൺഗ്രസ് പാർട്ടിക്കകത്തുള്ള വിപരീതങ്ങളാണ് യഥാർത്ഥത്തിൽ മുന്നണിയെ ബാധിക്കുന്ന ഏറ്റവും ഗൗരവമുള്ള പ്രശ്നമെന്ന് പരസ്യമായിട്ട് വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. ഈ വ്യക്തമാക്കപ്പെട്ട പശ്ചാത്തലത്തിലും മുന്നണിയിൽ നിന്ന് മൂന്നാമത്തെ കക്ഷിയായ കേരള കോൺഗ്രസ് മുന്നണി വിട്ട് കോൺഗ്രസിൻ്റെ ഒപ്പം നിന്ന് പോകാനാവാത്ത അവസ്ഥ വന്നിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കുന്ന നിലപാട് സ്വീകരിക്കുകയാണ്. പ്രത്യേകിച്ച് ബ്രിഗേഡുണ്ടാക്കിയിട്ട് പണം ചെലവാക്കി സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ, കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ അവർ വഞ്ചനാപരമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. യോജിച്ച് നിൽക്കുന്ന ഒരു സമീപനമല്ല അവർ കൈകാര്യം ചെയ്യുന്നത്. തുടങ്ങിയ മിക്കവാറും ഡിക്ഷണറിയിലെ പദങ്ങളെല്ലാം ഒരലങ്കാരമായി കോൺഗ്രസിനെ ചാർത്തിക്കൊണ്ടാണ് കേരള കോൺഗ്രസ് മാണി മുന്നണി വിട്ട് സമദൂരം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ യു ഡി എഫ് എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മുന്നണിയുടെ തകർച്ച വലിയ രീതിയിൽ ഈ കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വളരെ ശക്തമത്തായ രീതിയിൽ മാണി പോയ സന്ദർഭത്തിൽ പോയതെല്ലാം പോയത് തന്നെയെന്ന് യു ഡി എഫിൻ്റെ കൺവീനർ ഉൾപ്പെടെ പരസ്യമായിട്ട് പ്രതികരിച്ച്, പക്ഷേ യു ഡി എഫിൻ്റെ യോഗം ചേരുന്ന സന്ദർഭമാകുമ്പോഴേക്ക് കാര്യങ്ങൾ മാറി, അങ്ങനെ പ്രകോപിപ്പിക്കേണ്ട കാര്യമില്ല, യോജിപ്പിക്കാനുള്ള സൗകര്യം കിട്ടും, അങ്ങനെ യോജിച്ച് മുന്നോട്ടേക്ക് പോകാനുള്ള സൗകര്യങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നത് എന്നൊക്കെയാണല്ലോ പിന്നീട് പറയുന്ന നിലയുണ്ടായത്. അയവേറിയ സമീപനത്തിലേക്ക് അവർ പോയല്ലോ. മാണിയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പ്രവർത്തനത്തിൽ അവർ നീങ്ങിയല്ലോ. മറ്റ് കക്ഷികളുമായിട്ട് ഉഭയകക്ഷി ചർച്ച എന്ന് പറയുന്നത് ഒരു അടിയന്തര കടമയായി അവർ കണ്ടല്ലോ. അപ്പോൾ ഓരോരുത്തരെയും, ജനതാദൾ യുവിനെ അതുപോലെ തന്നെ ആർ എസ് പിയെ മുസ്ലിം ലീഗിനെ എല്ലാം ഒപ്പം നിർത്താൻ വേണ്ടിയിട്ടുള്ള കുതന്ത്രങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഓരോ കക്ഷിയും കോൺഗ്രസിൻ്റെ അകത്തും വളരെ ഗൗരവതരമായ പ്രശ്നങ്ങളാണ് ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാവാനിടയില്ല. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാടല്ല ഇവിടെ പ്രശ്നം. യു ഡി എഫിൻ്റെ തകർച്ച അനിവാര്യമാക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഞങ്ങളിപ്പോഴും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ട് ചേർക്കാൻ ദാ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നുവെന്ന് ഒരു യു ഡി എഫ് കക്ഷിയുടെയും ഭാഗമായിട്ട് നിന്നവരോട് ഞങ്ങളിപ്പോഴും പറഞ്ഞിട്ടില്ല. രണ്ടേ രണ്ട് പാർട്ടികളെ പറ്റിയാണ് ഞങ്ങളത് പറഞ്ഞത്. ഒന്ന് ആർ എസ് പിയെ പറ്റിയാണ്, മറ്റൊന്ന് ജനതാദൾ യുവിനെ പറ്റിയാണ്. മറ്റ് പാർട്ടികളെ സംബന്ധിച്ചൊന്നും ഞങ്ങൾ ദാ വരാൻ പോകുന്ന
ഏതെങ്കിലും തെരഞ്ഞെടുപ്പ് ചൂണ്ടിക്കാണിച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഘട്ടം ചൂണ്ടിക്കാണിച്ചിട്ടോ ആ നിലയിലേക്ക് പോകാൻ സാധിക്കും. ഐക്യ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി എൽ ഡി എഫിന്റെ ഭാഗമായിട്ട് പോകാനാവും ഞങ്ങൾ ഒരിക്കലും പറഞ്ഞില്ല. യെസ്, വ്യക്തമാണ് ശ്രീ ഗോവിന്ദൻ മാഷ്. ഞാൻ തിരിച്ചെത്താം. ശ്രീ പി കെ ഫിറോസ് ഇപ്പോൾ കോഴിക്കോട് സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിലേക്ക് തുടക്കത്തിൽ ടെലിഫോൺ ലൈനിൽ പോവുകയാണ്. ശ്രീ പി കെ ഫിറോസ്, ഒരു മറ്റൊരു മുന്നണി സ്വാഗതം ചെയ്തുകൊണ്ട് ഇപ്പുറത്ത് കാത്തു നിൽക്കുകയാണ് എങ്കിൽ മാത്രം ഒരു മുന്നണിയിൽ നിന്ന് മറ്റേ മുന്നണിയിലേക്ക് ചാടുന്ന കാഴ്ചകളാണ് കുറെ കാലങ്ങളായി കേരള രാഷ്ട്രീയത്തിൽ കാണുന്നത്. പക്ഷേ ഇപ്പോൾ കെ എം മാണി ആ രീതിയിലല്ല യു ഡി എഫ് വിട്ടത്. ഇപ്പോൾ മുസ്ലിം ലീഗ് ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, യു ഡി എഫ് ഈ രീതിയിൽ പോയാൽ ശരിയാകില്ല, അത് തിരുത്തേണ്ടതുണ്ട്, തിരുത്താൻ നടപടി എടുക്കേണ്ടവർ എടുക്കുന്നില്ല, പ്രത്യേകിച്ച് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇടപെടേണ്ട രീതിയിൽ ഇടപെടുന്നില്ല എന്നൊക്കെ ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി തന്നെ ഒരു സ്വകാര്യ ചാനൽ അഭിമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. വേണ്ടി വന്നാൽ ആശങ്ക ഉണ്ടാക്കുന്ന രീതിയിൽ മുസ്ലിം ലീഗിന് ചിലപ്പോൾ ഇടപെടേണ്ടി വന്നേക്കാം എന്ന് വരെ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. എന്താണ് ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ നിലപാട്? അല്ല, യു ഡി എഫിനകത്ത് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. കെ എം മാണി കേരള കോൺഗ്രസിന് ചില പരാതികളുണ്ട്. അവർ ആ പരാതികൾ പരിഹരിക്കാത്തതുകൊണ്ട് തൽക്കാലം ഇരു മുന്നണികളോടും സമദൂരം പാലിച്ചുകൊണ്ട് നിയമസഭയിൽ പ്രത്യേക ബ്ലോക്കായിരിക്കുന്നു എന്ന് പറയുന്നു. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിനകത്ത് ഇപ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളിൽ പിന്നെ അതൃപ്തി ഉണ്ടാവുകയും അത് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അത് പരിഹരിക്കുമെന്ന ശുഭാപ്തി വിശ്വാസമാണ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. യു ഡി എഫിനകത്ത് ചില പ്രശ്നങ്ങളുണ്ട്, അത് പരിഹരിക്കണം എന്നൊക്കെ പറയുന്നത് പിന്നെ യു ഡി എഫ് വീണ്ടും ശക്തമായി മുമ്പോട്ട് പോകണമെന്ന മുസ്ലിം ലീഗിന്റെ താല്പര്യത്തിന് അനുഗുണമായിട്ട് പറയുന്നതാണ്. അതല്ലാതെ വേറെ ഏതെങ്കിലും മുന്നണിയിലേക്ക് ലീഗ് പോകുമെന്നോ അല്ലെങ്കിൽ യു ഡി എഫ് മുന്നേ മുസ്ലിം ലീഗ് വിടാൻ പോകുന്നു എന്നൊന്നും അതിനർത്ഥമില്ല. ഇതൊക്കെ പരിഹരിച്ചുകൊണ്ട് മുൻകാലങ്ങളിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ പ്രശ്നങ്ങൾ യഥാവിധി ചൂണ്ടിക്കാണിക്കാൻ ഒരു ഘടകകക്ഷി എന്ന നിലയിൽ, ഉത്തരവാദിത്തപ്പെട്ട ഒരു ഘടകകക്ഷി എന്ന നിലയിൽ മുസ്ലിം ലീഗ് തയ്യാറായിട്ടുണ്ട്. ആ ഉത്തരവാദിത്വം ലീഗ് നിർവഹിക്കുന്നു എന്ന് മാത്രമേ അതിനെ കാണേണ്ടതുള്ളൂ. അത് മറ്റ് എന്തെങ്കിലും വ്യാഖ്യാനം നൽകുന്നത് പിന്നെ യോജിച്ചാണ് എന്ന് അഭിപ്രായം. ശ്രീ പി കെ ഫിറോസ്, ഒരുപക്ഷെ പല സന്ദർഭങ്ങളിലും മുന്നണികൾ പ്രത്യേകിച്ച് യു ഡി എഫിൽ പ്രതിസന്ധി ഉണ്ടാകുന്ന ഘട്ടത്തിൽ വളരെ സമനിലയോടുകൂടി മാത്രം പ്രതികരിച്ചിരുന്ന നേതാക്കളാണ് മുസ്ലിം ലീഗിൻ്റേത്. വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള അവസരങ്ങളിൽ പോലും തുറന്നടിക്കാതെ സ്വയം പിടിച്ചു നിന്ന നേതാക്കളും പാർട്ടിയുമാണ് മുസ്ലിം ലീഗ്. ഈ കെ എം മാണിയുടെ പ്രശ്നം വന്നപ്പോൾ പോലും ആ രീതിയിൽ മാതൃകാപരമായ നിലപാടെടുത്തിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ചില സൂചനകളൊക്കെ പറയുന്നുണ്ട്. ചാനലുകളിൽ ചോദ്യങ്ങൾക്ക് മറുപടിയായും ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് വേണമെങ്കിൽ ഒഴിഞ്ഞു മാറാവുന്നതാണ് ചില ചോദ്യങ്ങൾക്കൊക്കെ. പക്ഷേ അദ്ദേഹം തുറന്നു പറയുന്നു, യു ഡി എഫ് നന്നായില്ലെങ്കിൽ ആശങ്കയുണ്ടാകും, ആ ആശങ്കയുണ്ടാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും, യു ഡി എഫ് വിടുന്ന ഘട്ടം വരെ ഉണ്ടാകേണ്ടി വന്നാൽ അത് അപ്പോൾ പറയാം എന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറയുന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം? അല്ല, മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മുന്നണി വിടുന്നതുമായി ബന്ധപ്പെട്ട ഒരു ആലോചന നടക്കുന്ന ഒരു സാഹചര്യമേ ഇല്ല. അത്തരമൊരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയേണ്ടത്. ഇപ്പോഴത്തെ പ്രശ്നം, യു ഡി എഫിനകത്ത് ചില പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത് യു ഡി എഫിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ കോൺഗ്രസിനകത്തെ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കണമെന്ന് ലീഗിന് അഭിപ്രായമുണ്ട്. അതുപോലെ തന്നെ മുന്നണിയിലെ ഘടകകക്ഷികളുമായി ബന്ധപ്പെട്ട് പരസ്പരമുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കണം എന്ന് ലീഗിന് അഭിപ്രായമുണ്ട്. ആ അഭിപ്രായം ലീഗ് ഉന്നയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. മറ്റെന്തെങ്കിലും ഒരു നിലപാടെടുക്കുന്ന സാഹചര്യം ഇപ്പോഴില്ല. ഇടതുപക്ഷവും അതുപോലെ തന്നെ അത്തരത്തിൽ എന്തെങ്കിലും നിലപാട് അവരും പ്രഖ്യാപിച്ചിട്ടില്ല. യു ഡി എഫും അതുപോലെ തന്നെ അത്തരത്തിലുള്ളൊരു നിലപാട് യു ഡി എഫിനകത്തുമില്ല. പിന്നെ മറിച്ചുള്ള ഭാവനക്കനുസരിച്ചും ഊഹത്തിനനുസരിച്ചും ഒക്കെ നടക്കുന്ന ചർച്ചകളാണ്. ആ ചർച്ചകളിലൊന്നും മുസ്ലിം ലീഗിന് ഒരു അഭിപ്രായമോ നിലപാടോ എടുക്കാൻ കഴിയില്ല. ശ്രീ പി കെ ഫിറോസ്, ഇടതുമുന്നണി ഏതെങ്കിലും തരത്തിൽ മുസ്ലിം ലീഗിനെ കൈകാട്ടി വിളിച്ചോ എന്നുള്ളതല്ല ചോദ്യം. ഒരുപക്ഷെ ഈ പരിഹരിക്കാൻ ശ്രമിച്ചിട്ടും നന്നാകാത്ത രീതിയിൽ യു ഡി എഫ് മുന്നോട്ട് പോകുകയാണെങ്കിൽ കെ എം മാണി സ്വീകരിച്ചൊരു മാതൃകയുണ്ടല്ലോ, യു ഡി എഫിന് അകത്തു നിന്ന് പുറത്തേക്ക് ഇറങ്ങി നിൽക്കുക, ഒരു സ്വന്തം കാര്യം നോക്കുക. ഇന്നിപ്പോൾ ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി തന്നെ പറഞ്ഞത് അതാണ്, സ്വന്തം നിലനിൽപ്പ് എല്ലാവരുടെയും പ്രശ്നമാണ്. മുസ്ലിം ലീഗിനും അത്തരത്തിൽ സ്വന്തം നിലനിൽപ്പ് നോക്കേണ്ടി വരും. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ടുകൾ കുറഞ്ഞിട്ടുണ്ട്, പല ഇടത്തും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജയിക്കുന്ന കാര്യത്തിൽ പോലും പല കടുത്ത പ്രതിസന്ധിയിലൂടെ പോയാണ് സീറ്റുകൾ പിടിച്ചെടുക്കാൻ തന്നെ ആയത്, സീറ്റുകൾ നിലനിർത്താൻ തന്നെ ആയത്. ആ ഘട്ടങ്ങളൊക്കെ മുൻകൂട്ടി കാണുന്ന പി കെ കുഞ്ഞാലിക്കുട്ടിയെ പോലെ ഒരു നേതാവ് മുസ്ലിം ലീഗ് ഒരു പക്ഷേ ഈ സ്വന്തം കാര്യം നോക്കേണ്ടി വന്നാൽ, മുസ്ലിം ലീഗിൻ്റെ സ്വന്തം കാര്യം നോക്കേണ്ടി വന്ന ഒരു ഘട്ടം വന്നാൽ കടുത്ത തീരുമാനത്തിലേക്ക് പോകേണ്ടി വരികയാണെങ്കിൽ എന്താണ് ചെയ്യുക? അല്ല, വന്നാൽ അങ്ങനെ വന്നാൽ ഇങ്ങനെ വന്നാൽ എന്നൊക്കെയുള്ള നിങ്ങളുടെ ഊഹവും
അല്ല ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി തന്നെ ഇന്ന് സൂചിപ്പിച്ചതാണ് ഈ സ്വന്തം നിലനിൽപ്പ് എല്ലാവരുടെയും പ്രശ്നമാണ് എന്ന്. എന്താണ് ആ പ്രശ്നം? സംശയമുണ്ട്, അക്കാര്യത്തിലൊന്നും സംശയമില്ലല്ലോ. സ്വന്തം ഓരോ പാർട്ടികളും സ്വന്തം നിലനിൽപ്പിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഒരു മുന്നണിയായി ചേരുന്നത്. അല്ലെങ്കിൽ പിന്നെ എല്ലാവർക്കും ഒരു പാർട്ടിയായി നിന്നാ മതിയല്ലോ. എല്ലാവരും വ്യത്യസ്ത പാർട്ടിയാണ്, ഓരോരുത്തർക്കും ഐഡന്റിറ്റി ഉണ്ട്. ഇടതുപക്ഷത്തിനകത്തൊക്കെ നിൽക്കുന്നത് പോലെ ഐഡന്റിറ്റി കളഞ്ഞു കുളിച്ച് പിന്നെ വലിയേട്ടൻ നയത്തിനനുസരിച്ചൊന്നും നിൽക്കുന്ന ഒരു സമീപനം മുസ്ലിം ലീഗ് ഒരു കാലത്തും, അത് ഏത് മുന്നണിയിൽ നിന്നാലും മുസ്ലിം ലീഗിന് നിൽക്കാൻ കഴിയില്ല. യു ഡി എഫിനകത്ത് അത്തരം പ്രശ്നങ്ങളൊന്നും ഇപ്പൊ ഇല്ല. യു ഡി എഫിനകത്ത് ചില പ്രശ്നങ്ങളുണ്ട്, അത് മുന്നണിക്കകത്ത് ചർച്ച ചെയ്യേണ്ട പ്രശ്നങ്ങളാണ്. അത് മുന്നണിക്കകത്ത് ലീഗ് ഉന്നയിച്ചിട്ടുണ്ട്, പുറത്തു പറയേണ്ട ഘട്ടം വരുമ്പോഴല്ലേ. അത്തരം ഒരു ഘട്ടം ഇപ്പോൾ വന്നിട്ടില്ല, വരുമ്പോൾ അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കാവുന്നതാണ്. മുമ്പ് ലീഗ് അങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, മുമ്പ് അങ്ങനെ ആലോചിച്ചു എന്ന് വിചാരിച്ച് ഇനി അങ്ങനെ ആലോചിക്കണമെന്നില്ല. ഇപ്പൊ അങ്ങനെ ആലോചിക്കാനുള്ള സാഹചര്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ലീഗിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫ് ഏറ്റവും ശക്തമായി മുമ്പോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഘട്ടമാണ്. അങ്ങനെ മുമ്പോട്ട് പോകണമെന്നാണ് ലീഗിന്റെ ആഗ്രഹവും, അതിനാണ് ലീഗ് ഇതൊക്കെ ഉന്നയിക്കുന്നത്. കേരള കോൺഗ്രസ് പോയത് കൊണ്ട് യു ഡി എഫ് തകർന്നു പോകുന്നൊന്നും ലീഗിന് വിശ്വാസമല്ല. ഇടതുപക്ഷത്തിനകത്ത് ചില രാഷ്ട്രീയ പാർട്ടികളും പോയപ്പോ ഇടതുപക്ഷം തകർന്നു പോയിട്ടില്ലല്ലോ. ജനതാദൾ ഇത്രയും കാലം ഇടതുപക്ഷത്തിനകത്തായിരുന്നില്ലേ? ആർ എസ് പി ഇത്രയും കാലം ഇടതുപക്ഷത്തിനകത്തായിരുന്നില്ലേ? അവരിപ്പോ യു ഡി എഫിനകത്ത്. അതുകൊണ്ട് ഇടതുപക്ഷം തകർന്നു പോയി ആരെങ്കിലും പറയോ? മുന്നണിയിലെ പാർട്ടികൾ തമ്മിൽ മാറുന്നത് കൊണ്ട് ആ മുന്നണി തകർന്നു പോകും എന്ന വിശ്വാസമൊന്നും ലീഗിനില്ല. ലീഗിന് ചില കോസ്റ്റ് ചില ഇഷ്യൂസ് ലീഗ് ഉന്നയിച്ചിട്ടുണ്ട്. കോൺഗ്രസിലെ നേതൃത്വവുമായി ബന്ധപ്പെട്ട് അവർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസം ഞാൻ പറഞ്ഞില്ലേ, ഘടകകക്ഷികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം, അതൊക്കെ പരിഹരിക്കുന്നതിൽ കോൺഗ്രസ് ചില നേതൃത്വപരമായ പങ്ക് വഹിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള ചില അഭിപ്രായങ്ങൾ ശരി, ഞാൻ തിരിച്ചു വരാം. കോൺഗ്രസിന് നേതൃത്വപരമായ ചില പങ്ക് വഹിക്കേണ്ടത്, ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ കൂടി അല്പസമയത്തിനകത്ത് ചേരും. യു ഡി എഫ് സെക്രട്ടറി ശ്രീ ജോണി നെല്ലൂരും ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരും. ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ, ഈ എൽ ഡി എഫ് പ്രശ്നാധിഷ്ഠിതമായ ചില സമീപനം കെ എം മാണിയുടെ പാർട്ടിയുമായി സ്വീകരിക്കുമെന്ന് പല നേതാക്കളും ഇതിനകം സൂചിപ്പിച്ചിട്ടുണ്ട്. അത് എൽ ഡി എഫ് മൊത്തത്തിലുള്ള തീരുമാനമല്ലെങ്കിൽ കൂടി ആ രീതിയിലുള്ളൊരു പ്രഖ്യാപനം പലയിടത്തും കേൾക്കുന്നുണ്ട്. അതേപോലെ തന്നെ യു ഡി എഫിലെ മറ്റൊരു പ്രധാനപ്പെട്ട കക്ഷിയായി മുസ്ലിം ലീഗിനോട് ഇന്ന് എൽ ഡി എഫ് കൺവീനർ തന്നെ പറയുന്നത് അവർ ചിന്തിക്കണം, യു ഡി എഫിനകത്ത് അവർ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ളത് അവർ ചിന്തിക്കണം എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ ഒരു അടവുപരമായ സാധാരണ രാഷ്ട്രീയത്തിൽ കാണുന്ന അപ്പുറത്തെ കളത്തിൽ ചില അനക്കങ്ങൾ കാണുമ്പോൾ അതിനെ ഒന്ന് വർദ്ധിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ചില തന്ത്രങ്ങളായി മാത്രം കണ്ടാൽ മതിയോ? ആരോടാണ്? ശ്രീ ഗോവിന്ദൻ മാസ്റ്റർ. ഹലോ, ആരോടാണ് ചോദിക്കുന്നത്? ആ, ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഇവിടെ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയായാലും യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് സംസാരിക്കുന്നവരായാലും അവരിപ്പോഴും യു ഡി എഫ് ഇങ്ങനെ അവസാനിക്കാൻ പോവാണ്, തകരാൻ പോവാണ് എന്നൊന്നും ഒരാളും പറയില്ലല്ലോ. പക്ഷേ ആത്യന്തികമായിട്ട് ഇവിടെ യു ഡി എഫ് അനുഭവിക്കുന്ന പ്രശ്നം അതിൻ്റെ കാലാകാലമായിട്ട് നിലനിന്ന മാർസിസ്റ്റ് വിരുദ്ധ മുന്നണി, ആ മാർസിസ്റ്റ് വിരുദ്ധ മുന്നണിക്ക് മുമ്പത്തെ പോലെ മുമ്പോട്ടേക്ക് പോകാൻ സാധിക്കാത്ത സാഹചര്യം വന്നിരിക്കുകയാണ്. മാത്രമല്ല, കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലും ഇപ്പോഴും അസംബ്ലിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വാധീനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മാത്രമല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ കണ്ണൻ ജീപ്പിക്കുന്ന വിജയം നേടാൻ സാധിച്ചത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ടേക്ക് വെച്ച മുദ്രാവാക്യം, പ്രത്യേകിച്ച് മതനിരപേക്ഷത, മൃദു സമീപന നിലപാട് സ്വീകരിക്കുന്ന കോൺഗ്രസിനും തുറന്ന വർഗീയ നിലപാട് സ്വീകരിക്കുന്ന ബി ജെ പിക്കുമെതിരായി കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് വർഗീയതയ്ക്കെതിരായിട്ട് പൊരുതുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രസ്ഥാനം എന്ന് മതനിരപേക്ഷ ഉള്ളടക്കമുള്ള കേരളത്തിലെ ജനങ്ങൾ, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട, ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പെടാത്ത ആളുകൾ ഉൾപ്പെടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സത്യം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അടിത്തറ നേരത്തെ പറഞ്ഞ കൂട്ടുകെട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല വികസിച്ചത്. നേരെ മറിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ടേക്ക് വെക്കുന്ന മുദ്രാവാക്യം ഈ കേരളത്തിലെ ജനങ്ങളാകെ, പ്രത്യേകിച്ച് മതനിരപേക്ഷ മനസ്സുള്ള ജനതയാകെ ഒറ്റക്കെട്ടായി നെഞ്ചേറ്റി എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ വൻ വിജയം നേടാൻ സാധിച്ചത്. ഇത് തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെ അകത്തും, അതായത് കോൺഗ്രസ് എന്ന രീതിയിൽ, ഒറ്റ പാർട്ടി എന്ന രീതിയിൽ കോൺഗ്രസിൻ്റെ അകത്തും കോൺഗ്രസുമായിട്ട് സഹകരിക്കുന്ന യു ഡി എഫിൻ്റെ ഘടകകക്ഷികൾക്കകത്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കും, പ്രശ്നങ്ങൾ ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ പ്രശ്നങ്ങൾ എങ്ങനെയൊക്കെയാണ് മുന്നോട്ടേക്ക് പോകാൻ പോകുന്നത്
എന്നുള്ളത് ഓരോ ദിവസം കഴിയുംതോറും കൂടുതൽ കൂടുതൽ പകൽ വെളിച്ചം പോലെ വ്യക്തമായി വരികയാണ്. അപ്പോൾ കേരള കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തുണ്ടായിരുന്ന കേരള കോൺഗ്രസ് അങ്ങോട്ട് മാറി ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികൾക്ക് നല്ല അഭിപ്രായ വ്യത്യാസം അവർ പരസ്യമായിട്ട് തന്നെ ചൂണ്ടിക്കാണിക്കുന്ന രീതിയിലേക്ക് വന്നു. കേരള കോൺഗ്രസിൻ്റെ പാതയിലൂടെ കടന്നു വരാൻ സാധിക്കുന്ന പാർട്ടികൾ ആ മുന്നണിക്കകത്തുണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞു വെച്ചത് അതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ വർഗീയതക്കെതിരായും അഴിമതിക്കെതിരായും കേരളത്തിൻ്റെ വികസനത്തിൻ്റെ പ്രത്യേകതയും ഊന്നി വലതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ടേക്ക് വെച്ച മുദ്രാവാക്യം കേരളത്തിലെ ജനങ്ങൾ സ്വീകരിക്കുകയും കേരളത്തിലെ ജനങ്ങൾ കൃത്യമായിട്ട് അതിൻ്റെ ഒപ്പം നിൽക്കുകയും ചെയ്ത സാഹചര്യത്തിൽ നിന്നാണ് വലതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വമ്പിച്ച നേട്ടമുണ്ടാക്കാൻ സാധിച്ചത്. യു ഡി എഫിൻ്റെ അകത്ത് ഈ കുഴപ്പം ശക്തിയായിട്ട് വരുന്നതും അപ്പോൾ യഥാർത്ഥത്തിൽ കേരള രാഷ്ട്രീയം സൂക്ഷ്മമായിട്ട് പരിശോധിക്കുന്ന ഒരാൾക്ക് കേരളം അഭിമുഖീകരിക്കുന്ന പ്രശ്നം അത് ഇന്ത്യ അഭിമുഖീകരിക്കുന്ന പ്രശ്നം കൂടിയാണ്. അതുകൊണ്ടാണ് സെപ്റ്റംബർ 2 പണിമുടക്ക്. ആ പണിമുടക്കിൽ INDC ഉൾപ്പെടെയുണ്ട്, വിവിധ സംഘടനകളുണ്ട്. ഇടതുപക്ഷ പ്രസ്ഥാനം നേതൃത്വം കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമൊന്നുമല്ല, ഇടതുപക്ഷ പ്രസ്ഥാനം ഉൾപ്പെടെ നേതൃത്വം കൊടുത്തുകൊണ്ടല്ല, അങ്ങനെയേ പറയാൻ പറ്റുള്ളൂ. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടേണ്ടതിൽ, എന്നാൽ അതിൽ INDC ഉൾപ്പെടെയുള്ളവരെല്ലാം ചേരുന്നുണ്ട്. BMS മാത്രമാണ് മാറി നിൽക്കുന്നത്. മുമ്പ് ഒരു വർഗം എന്ന രീതിയിൽ സംഘടിതമായ പോരാട്ടത്തിലേക്ക് വരുന്നു എന്ന് വരുമ്പോൾ ആരെയെങ്കിലും അതിൽ നിന്ന് മാറ്റി നിർത്തേണ്ടിയുണ്ടോ? ഏയ്, ഞങ്ങളെ ഭദ്രമാണ്, ഞങ്ങൾ അടിത്തറ 91 സീറ്റ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, ഇനി അടിത്തറ വിപുലീകരിക്കേണ്ട യാതൊരു കാര്യമില്ല എന്നുള്ള നിലപാട് ആർക്കെങ്കിലും സ്വീകരിക്കാനാവോ? ഞാൻ തിരിച്ചു വരാം. ശ്രീ ശ്രീ ഡൊമിനിക്, പ്രസന്റേഷൻ വളരെ വ്യക്തമായ രീതിയിലാണ് ഇടതു മുന്നണി മുന്നോട്ട് പോകുന്നത്. തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടിയിട്ടും അവർക്ക് മുന്നണിയുടെ അടിത്തറ വിപുലീകരിക്കേണ്ടതില്ല എന്ന തോന്നലില്ല. UDFനകത്ത് ചില ദുർബലതകൾ കാണുമ്പോൾ അതിന് വളം ഇട്ട് കൊടുക്കുന്ന രീതിയിൽ വേണമെങ്കിൽ, അത് സ്വാഭാവികമാണെന്ന് വേണമെങ്കിൽ ഇടതു മുന്നണിക്ക് വാദിക്കാമെങ്കിലും അവരുടെ തന്ത്രം ഫലിക്കുന്നുണ്ട്. KM മാണി പുറത്തിറങ്ങി നിൽക്കുന്നു UDFിൽ നിന്ന്. ഇന്നിതാ PK കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറയുകയാണ്, UDF നന്നാകില്ലെന്ന് കണ്ടാൽ ആശങ്ക ഉണ്ടാകും, ആശങ്കയ്ക്ക് വകയുണ്ട്. പലപ്പോഴും പ്രതികരിക്കാതെ പോയിട്ടുള്ള PK കുഞ്ഞാലിക്കുട്ടി ഇന്ന് തുറന്നു പറയുകയാണ്, ഈ സ്വന്തം കാര്യം നോക്കേണ്ടി വരും എന്നൊക്കെ അവർ പറയുന്നു. ഈ രീതിയിലേക്ക് പോകുമ്പോൾ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതും വേണ്ട പരിഹാരങ്ങൾ തേടേണ്ടതും കോൺഗ്രസ്സാണ് വലിയ പാർട്ടി എന്നുള്ള നിലയിലെന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ ഈ ചർച്ചയിൽ ഉൾപ്പെടെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. എന്താണ് കോൺഗ്രസ് കണ്ടിരിക്കുന്നത്? തീർച്ചയായിട്ടും ഞങ്ങൾ അതിനെ പോസിറ്റീവായി കാണുന്ന പ്രസ്ഥാനമാണ് കോൺഗ്രസ്. UDFന്റെ അകത്ത് കുറേ കറക്ഷൻസ് ആവശ്യമാണ്, കോൺഗ്രസിനകത്ത് കുറേ കറക്ഷൻസ് ആവശ്യമാണ്. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, മാർക്സിസ്റ്റ് പാർട്ടിക്ക് വരാൻ പോകുന്ന പാർലമെൻറ്റ് ഇലക്ഷനിൽ നന്നായിട്ടറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് അവർ ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ കിട്ടുമ്പോൾ അതേ കയറി പിടിക്കുന്നത്. കേരളത്തിലെ ഇലക്ഷനിൽ പ്രത്യേക സാഹചര്യത്തിലാണ് ചില ജനവിഭാഗങ്ങൾ അവർക്ക് വോട്ട് ചെയ്തത്, അത് ഗോവിന്ദമായിട്ട് സംബന്ധിച്ചു. പക്ഷേ വരാൻ പോകുന്ന ദേശീയ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ് BJP NDA സഖ്യത്തിനെതിരായി പടനയിക്കാൻ പോകുന്നത്. അത് വളരെ ഒബ്വിയസ്, വളരെ വ്യക്തമാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് അല്ലെങ്കിൽ LDFന് റിലവൻസ് കുറയാൻ പോവാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ എന്ത് ചെയ്യാൻ കഴിയും? ബംഗാളിലൊന്നുമില്ല, കേരളത്തിലാണ് എന്തെങ്കിലും കിട്ടുകയെന്ന് വെച്ചാൽ തന്നെ അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ BJP NDA ഇന്ത്യയിൽ പരാജയപ്പെടുത്തുന്നുണ്ടെങ്കിൽ കോൺഗ്രസ് നയിക്കുന്ന മതനിരക്ഷേമ മുന്നണിക്ക് മാത്രമേ, സെക്യുലർ മുന്നണിക്ക് മാത്രമേ കഴിയൂ. അതിൻ്റെ സൂചന വന്നു കഴിഞ്ഞു, ഗുജറാത്ത്, രാജസ്ഥാൻ, UPയിലൊക്കെ വരാൻ പോവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മുൻകൂട്ടി കണ്ടാണ് മാർക്സിസ്റ്റ് പാർട്ടി ഇവിടെ UDFനകത്ത് ഉള്ള ചില അസംതൃപ്തി പുറത്തു വരുമ്പോൾ അവരെ കൂട്ടുപിടിക്കാൻ പോകുന്നത്. അതുകൊണ്ടല്ല, അല്ലെങ്കിൽ എന്തിനാ 91 സീറ്റ് കിട്ടി, ഞങ്ങളെയൊക്കെ 10 ലക്ഷം തൊട്ട് കൂടിയിട്ട് വരില്ലവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഞങ്ങൾക്ക് കുറേ കറക്ഷൻസ് ആവശ്യമാണ്, ഒരു സംശയക്കാര്യത്തിലില്ല. അത് ഞങ്ങൾ കഴിഞ്ഞ UDFന് നേതൃത്വം ഞങ്ങൾ ചർച്ച ചെയ്തു, ലീഗുമായിട്ട് ചർച്ചയുണ്ട്. കേരള കോൺഗ്രസ് പിന്നെ ഞങ്ങൾ പൂർണ്ണമായി ഞങ്ങൾ അങ്ങനെ തള്ളിക്കളയുന്നില്ല. എന്തുകൊണ്ടെന്നാൽ, എന്തുകൊണ്ടാണ് മാണി സാർ തന്നെ പറഞ്ഞത് ലോക്കൽ ബോഡീസിൽ മാറ്റം വേണ്ടെന്ന്? അവിടെ അണികളുടെ വികാരം അതാണ്. മാണി സാറിൻ്റെ പാർട്ടി എന്ത് തീരുമാനിച്ചാലും ശരി, താഴെ തട്ടിലുള്ള ജനാധിപത്യ വിശ്വാസികൾ അവർക്ക് UDF ഇട്ട് പോകാൻ താല്പര്യമില്ല. അതറിഞ്ഞുകൊണ്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. പിന്നെ ഒരു സംശയം വേണ്ട, മാണി സാറിൻ്റെ പാർട്ടിക്ക് NDA കൂടാൻ കഴിയില്ല. അവരുടെ കൂടെയുള്ള ജനവിഭാഗം, അവരുടെ വിശ്വാസങ്ങൾ, അവരുടെ രീതികൾ NDA അവർക്ക് സാധ്യമല്ല. പിന്നീടുള്ളത്
എൽ ഡി എഫ് ആയി എന്തെങ്കിലും ബന്ധം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളതാണ്. അത് വരട്ടെ, അപ്പോൾ നോക്കാം. ഞങ്ങൾ യു ഡി എഫിനകത്തുള്ള ഇപ്പോൾ ജനതാദൾ യൂണിറ്റിലെ പ്രശ്നമുണ്ട്, ഞങ്ങൾ ചർച്ച ചെയ്യുവാണ്. ആർ എസ് പിക്ക് പ്രശ്നമുണ്ട്, ഞങ്ങൾ ചർച്ച ചെയ്യും. ഞാൻ പറയാം, രാഷ്ട്രീയമുള്ളവർക്കൊക്കെ അറിയാം, വരാൻ പോകുന്ന ഇത് അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞല്ലോ, വരാൻ പോകുന്ന ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ പ്രസക്തി കൂടുന്നു, കോൺഗ്രസിനെ എൻ ഡി എ തടുക്കാൻ കഴിയും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലും ഇത് തന്നെയാണ് നിങ്ങൾ പറഞ്ഞത്, ഈ ദേശീയ തലത്തിൽ ബി ജെ പിയെ നേരിടാൻ പോകുന്നത് നിങ്ങളുടെ പാർട്ടിയാണ്, കോൺഗ്രസ് ആണ്, അതുകൊണ്ട് കേരളത്തിലും ഇനി കോൺഗ്രസിനാണ് സാധ്യത എന്ന് പറഞ്ഞാണ് നിങ്ങളുടെ കൂടെയുള്ളവരൊക്കെ പിടിച്ചു നിർത്തിയത്. പക്ഷേ അതിലെ കയ്യിലെ മഷി ഉണങ്ങുന്നതിന് മുമ്പ് കെ എം മാണി പുറത്തേക്ക് പോയി. ഇന്നിപ്പോൾ നിങ്ങളുടെ യു ഡി എഫ് യോഗത്തിൽ ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തതിന് ശേഷവും ഇതാ മുസ്ലിം ലീഗ് ഈ രീതിയിൽ പ്രതികരിച്ചും തുടങ്ങിയിരിക്കുന്നു. ജനതാദളും ആർ എസ് പിയും നേരത്തെ തന്നെ അവരുടെ ഭാഗത്തുള്ള പ്രതികരണങ്ങൾ പറഞ്ഞിട്ടുമുണ്ട്. ഏത് നിമിഷമാണ് പുറത്തേക്ക് ചാടുക എന്നുള്ളത് മാത്രമാണ് ഇനി അറിയേണ്ടതും. ഈ നിലയിൽ കാര്യങ്ങൾ പോകുമ്പോൾ നിങ്ങൾ ഈ നിലയ്ക്കുള്ള തന്ത്രങ്ങളുമായി മാത്രം മുന്നോട്ട് പോയാൽ മതിയോ, തന്ത്രം മാറ്റിപ്പയറ്റേണ്ട സമയം അതിക്രമിച്ചില്ലേ? ലാലിന്റെ ആഗ്രഹം ലാല് പ്രകടിപ്പിച്ചൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം തീർച്ചയല്ലേ, ഞാനീ പറഞ്ഞ രാഷ്ട്രീയമല്ല വരാൻ പോകുന്നത്. എന്തും പറഞ്ഞാൽ എൽ ഡി എഫ് വോട്ട് പിടിച്ചത് ബീഫ് പറഞ്ഞ് ബീഫ് ഫെസ്റ്റിവൽ നടത്തി, എന്തെല്ലാം കാര്യം പറഞ്ഞാൽ വോട്ട് പിടിച്ചത്. ഇപ്പം നിങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടി എന്താ ചെയ്യാൻ പോകുന്നത്? 24-ാം തീയതി ശ്രീകൃഷ്ണ ജയന്തിക്ക് ശ്രീകൃഷ്ണന്മാരായി അവർ ഇറങ്ങാൻ പോവാണ് ഓടക്കലോഴത്ത്. അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി എന്തെല്ലാം കാണിക്കുന്നത്? ഒരു ഭാഗത്ത് ബീഫ് ഫെസ്റ്റിവൽ, ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ഇത് ബി ജെ പി പാർട്ടിയോടുള്ള നിങ്ങളുടെ അഭിപ്രായ പ്രകടനമായി പോകുന്നുണ്ട്. ഇത് മനസ്സിലാക്കേണ്ടത് പി കെ കുഞ്ഞാലിക്കുട്ടിയും മുസ്ലിം ലീഗും അതല്ലെങ്കിൽ കെ എം മാണിയും ഒക്കെയാണ് യു ഡി എഫിലെ മറ്റ് ഘടകകക്ഷികളുമാണ്. അവർ പ്രതികരിക്കുന്നത് നോക്കുക, ഈ പറഞ്ഞ രീതിയിലൊന്നും അല്ലല്ലോ, അവർക്ക് മതിയായി, കോൺഗ്രസ് ഇടപെട്ടേ പറ്റൂ എന്നാണ് അവർ പറയുന്നത്. ലാലെ ഒരു കാര്യം ലാലു മനസ്സിലാക്കുക, സി പി എമ്മിന് നന്നായിട്ട് അറിയാതെ വരാൻ പോകുന്ന ദേശീയ തെരഞ്ഞെടുപ്പിൽ ഉള്ള ഇഷ്യൂ ഞാനീ പറഞ്ഞത്. മറ്റതൊക്കെ ഞങ്ങൾ തീർക്കും, ആശങ്കയുണ്ട് അവർക്ക്, അതൊക്കെ ഞങ്ങൾ പരിഹരിക്കും, ഒരു സംശയക്കാര്യത്തിൽ വേണ്ട. അവരൊക്കെ ഞങ്ങളോടൊപ്പം നിൽക്കും, ഞങ്ങൾ അവരൊക്കെ അങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത്. ഈ ദേശീയ ഈ ഇടതുപക്ഷ മുന്നണിയുടെ കൂടെ എന്ത് കിട്ടാനാണ് ബംഗാളിൽ? ലാലെ ഒരു മിനിറ്റ് ഒരു ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ പൂർത്തിയാക്കട്ടെ, ഞാൻ ചോദിക്കട്ടെ, ഇടതുപക്ഷ മുന്നണിയുടെ കൂടിയിട്ട് എന്ത് കിട്ടാനാണ് അവർക്ക്? ബംഗാളിൽ സ്ഥാനം പോയി, വേറെ എവിടെ ഉള്ളത്? അപ്പൊ ഒരു സ്ഥലത്തും ഒരു കാര്യമില്ലാത്ത ഒരു രാഷ്ട്രീയ മുന്നിലേക്ക് അവർ പോകില്ല. അവർക്ക് ദേശീയ താല്പര്യമുണ്ട്, അവർക്ക് ഇന്ത്യയിലെ പിന്നോക്ക വിഭാഗങ്ങൾ, ദളിത് വിഭാഗങ്ങൾ അവർക്ക് താല്പര്യമുണ്ട്. അവരുടെ സംരക്ഷണം നടത്താൻ കഴിയുന്ന എൻ ഡി എതിർക്കാൻ കഴിയുന്ന ഒരു പ്രാക്ടിക്കൽ ശക്തി എന്ന നിലയ്ക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിലകൊള്ളുന്നു. ആ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് പോകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യ ഒട്ടാകെയുണ്ട്. ആ നിലയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ആശങ്കകളൊക്കെ മാറും. ഞങ്ങളുടെ ഭാഗത്ത് അവർ കറക്ഷൻസ് ആവശ്യമുണ്ട്, തീർച്ചയായും ഞങ്ങളത് കറക്റ്റ് ചെയ്യും. പാർട്ടിക്കകത്തിലെ കറക്ഷൻസ് ആവശ്യമുണ്ട്. ജോണി നെല്ലൂർ, ഈ കോൺഗ്രസ് തിരുത്തും എന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി, ഇപ്പോഴും എൻ ഡി എയെ മുന്നിൽ നിർത്തിക്കൊണ്ട് അതിനെ നേരിടാൻ വേണ്ടി ഇന്ത്യ ദേശീയമായി തന്നെ ഒറ്റ കക്ഷിയേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് കേരളത്തിലെ മുന്നണികളുടെ ശക്തി പോലും കാണിച്ചുകൊണ്ടിരിക്കുന്നത്, ഇവിടുത്തെ ഘടകകക്ഷികളൊക്കെ കൂടെ നിർത്താൻ ശ്രമിക്കുന്നത്. പക്ഷേ എല്ലാവരും അത് വിശ്വാസത്തിലെടുക്കുന്നില്ല. കെ എം മാണി പുറത്തേക്ക് പോയി കഴിഞ്ഞു, മുസ്ലിം ലീഗും അപസ്വരം ഇന്ന് പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്താണ് കോൺഗ്രസ് ഇപ്പോഴും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നതിൽ നിങ്ങളൊക്കെ തൃപ്തരാണോ? ചില വിഷയങ്ങളുണ്ട് എന്നുള്ള കാര്യത്തെ സംബന്ധിച്ച തർക്കമൊന്നുമില്ല. അതിപ്പോ എന്റെ സ്നേഹിതൻ ഡോമിക് പ്രസന്റേഷൻ തന്നെ പറഞ്ഞല്ലോ, കോൺഗ്രസ് പാർട്ടിക്കകത്ത് തന്നെ ചില ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട്. അത് ഞങ്ങളൊന്നും ഇടപെട്ട് പറയേണ്ട കാര്യങ്ങളല്ല, അത് അവർ തന്നെ തിരുത്തേണ്ട കാര്യങ്ങളാണ്. അവർ തിരുത്തി അവർ ഒറ്റക്കെട്ടായി മുന്നണിക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ മാത്രമേ ഒരു നല്ല നിലയിൽ ഈ മുന്നണിക്ക് പോകാൻ കഴിയൂ എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഞങ്ങൾക്കാർക്ക് ഇടപെടേണ്ട കാര്യമില്ല, ഞങ്ങൾ ഇടപെടുന്നത് ശരിയുമല്ല. പക്ഷേ കോൺഗ്രസ് പാർട്ടി മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കക്ഷി എന്നുള്ള നിലയിൽ അവർ ഒറ്റക്കെട്ടായി നിന്ന് നേതൃത്വം കൊടുത്തില്ലെങ്കിൽ മുന്നണിക്ക് ഉണ്ടാകാൻ പോകുന്ന ദൂഷ്യവശങ്ങളെക്കുറിച്ച് ഞങ്ങളെപ്പോലുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് മറ്റൊരർത്ഥത്തിൽ കാണേണ്ടതായിട്ടില്ല. ഇവിടെ ഘടകകക്ഷികളെ സംബന്ധിച്ച് അവർക്ക് ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ യു ഡി എഫ് നേതൃയോഗം ചർച്ച ചെയ്തു. അതാണ് 19-ാം തീയതിയും 23-ാം തീയതിയുമായി ഓരോ ഘടകകക്ഷികളുമായി കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഉഭയകക്ഷി ചർച്ചകൾ വെച്ചിരിക്കുകയാണ്. ആ ചർച്ചകളിൽ ഈ വിഷയങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസവും പ്രതീക്ഷയും. ഏതായാലും മാണി സാർ പോയത് മുന്നണിയെ സംബന്ധിച്ച് ഒരു ക്ഷീണമാണ് അദ്ദേഹത്തിന്റെ പാർട്ടി പോയത്. പക്ഷെ ഇവിടെ കാണേണ്ട ഒരു കാര്യമുണ്ടല്ലോ അല്ലേ? ഇപ്പൊ ലാൽ ആദ്യം ചോദിക്കുന്നത് ഞാൻ കേട്ടു, ഇവിടെ കാണേണ്ട കാര്യം എന്താ?
എൽ ഡി എഫിന്റെ സ്ഥിതി എന്താ? എൽ ഡി എഫ് 91 സീറ്റ് കിട്ടി അധികാരത്തിലിരിക്കുന്ന വലിയ കക്ഷി സമ്മതിച്ചു. പക്ഷേ ഒരഭിപ്രായത്തോടുകൂടി ഐക്യത്തോടുകൂടി അവർക്ക് ജനങ്ങളെ സമീപിക്കാൻ കഴിയുന്നുണ്ടോ? പരരംഗത്താകട്ടെ, രാഷ്ട്രീയ രംഗത്താകട്ടെ, പൊതുരംഗത്താകട്ടെ, ഇപ്പൊ തന്നെ ദേശാഭിമാനി പത്രത്തിൽ മുഖപ്രസംഗത്തിലൂടെ ഗവൺമെന്റ് മാസ്റ്റർ ഒരു ലേഖനം എഴുതി. ആ ലേഖനം അദ്ദേഹം അതിന് വിശദീകരണം നൽകുകയുണ്ടായി. എന്താ ഇടതുപക്ഷത്തിന്റെ ശക്തനായ നേതാവ് സകല അച്യുതാനന്ദന്റെ പ്രതികരണം? അതുപോലെ തന്നെ കാനം രാജേന്ദ്രന്റെ പ്രതികരണം എന്താ? അപ്പൊ ഒരഭിപ്രായം പറയുമ്പോൾ പോലും യോജിച്ച അഭിപ്രായം പറയുവാനോ ജനങ്ങൾക്ക് വിശ്വസനീയമായ വിധത്തിൽ അത് പ്രകടിപ്പിക്കുവാനോ സാധിക്കാത്തൊരു മുന്നണി. ആശയവൈരുദ്ധ്യങ്ങൾ മൂലം എപ്പോഴും സംഘടനാത്മകമായ നിലപാടിലേക്ക് പോകുന്ന ഒരു ജോണി നെല്ലൂർ, അതൊരു പക്ഷേ നിങ്ങൾ ഈ അഭിപ്രായ സമന്വയം ഇല്ലാത്ത ഒരു മുന്നണിയിലെ പ്രശ്നം എന്നുള്ള നിലയ്ക്കാണ് കാണുന്നത് എങ്കിൽ അവരുടെ ആ അഭിപ്രായ പ്രകടനങ്ങളിൽ ദേശാഭിമാനിയിൽ ഒന്ന് പറയുന്നു, അതല്ലെങ്കിൽ സി പി എമ്മിന്റെ നേതാക്കൾ ഒരു രീതിയിൽ പ്രതികരിക്കുന്നു, അവരിൽ തന്നെ ചില ആളുകൾ വേറെ രീതിയിൽ പ്രതികരിക്കുന്നു, മുന്നണി ഒരു തീരുമാനം എടുക്കുന്നില്ല എന്നൊക്കെ പുറത്തേക്ക് നിങ്ങൾ ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാട്ടുന്നുണ്ടെങ്കിലും അത് അവർ ചെയ്യുന്നത് വഴി ഇപ്പുറത്തെ വശത്ത് സംഭവിക്കുന്നത് നോക്കുക, അവരുടെ രാഷ്ട്രീയ തന്ത്രങ്ങൾ ഫലിക്കുന്നു എന്നല്ലേ കാണേണ്ടത്? കെ എം മാണി എൻ ഡി എയിലേക്ക് പോകുന്നതിൽ നിന്ന് അകന്നു നിൽക്കുന്നു, കെ എം മാണിയോടൊപ്പമുള്ള നേതാക്കളൊക്കെ തന്നെ പറയുന്നു, ജോസ് കെ മാണി ഉൾപ്പെടെയുള്ളവർ പറയുന്നു ഞങ്ങൾ ബി ജെ പിയിലേക്കില്ല, എൻ ഡി എയിലേക്കില്ല, അത് അടഞ്ഞ അധ്യായമാണ് എന്ന് പറയുന്നു. എന്നാൽ യു ഡി എഫിലേക്ക് തിരിച്ചു പോകുന്നില്ല, എൽ ഡി എഫിൽ കയറേണ്ടതില്ല, അവർക്ക് വേണമെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പ് വരെ ഇതേപോലെ പോകാൻ പറ്റും, അല്ലെങ്കിൽ അവരുടെ ഇടയിൽ തന്നെ ഒരു പിളർപ്പ് കൂടി ഉണ്ടായി, അതിലൊരു ഭാഗം വേണമെങ്കിൽ നാളെ എൽ ഡി എഫിലേക്ക് പോകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അപ്പോഴും നഷ്ടം യു ഡി എഫിനാണ്. മുസ്ലിം ലീഗിന്റെ കരുത്തനായ നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളോട് പറയുന്നു യു ഡി എഫിനകത്ത് പ്രശ്നങ്ങളുണ്ട്, ആശങ്കയുണ്ടാകുന്നുണ്ടെങ്കിൽ അത് എല്ലാവരും ശ്രദ്ധിക്കണം, ഇടപെടേണ്ട ഘട്ടമാണ് എന്ന മുന്നറിയിപ്പ് നൽകുന്നു. ഇതൊക്കെ ക്ഷീണമുണ്ടാക്കുന്നത് ഇപ്പോഴും യു ഡി എഫിനാണ്. ഉൾക്കൊള്ളുന്നു, കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലെ ഉയർന്ന ഉന്നത നിലവാരത്തും പുലർത്തുന്ന ഒരു നേതാവ് പറഞ്ഞ അഭിപ്രായങ്ങൾ പോസിറ്റീവായി നമ്മൾ കണ്ടാൽ മതി. ഈ മുന്നണി നന്നാകണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി അദ്ദേഹം പറഞ്ഞ അഭിപ്രായങ്ങൾ മുഖവിലയ്ക്കെടുക്കുവാൻ കോൺഗ്രസിന്റെ നേതാക്കന്മാർ തയ്യാറാകുമെന്ന് തന്നെ എന്റെ പ്രതീക്ഷ. അതിനപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല. ഇപ്പൊ ഞങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഞങ്ങളുടെയൊക്കെ ആവശ്യം എന്താ? ഈ മുന്നണി ഭദ്രമായി മുന്നോട്ട് പോകണം. ആ ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ചില കാര്യങ്ങൾ വസ്തുതാപരമായി ചൂണ്ടിക്കാട്ടുന്നത്. അല്ലാതെ ഉടനെ അത് മുന്നണി തകർക്കുവാനോ മുന്നണിയിൽ നിന്ന് വെളിയിലേക്ക് പോകുവാനോ ഒന്നും വേണ്ടിയല്ല. ഇവിടെ കേരള കോൺഗ്രസ് എം എടുത്ത രാഷ്ട്രീയ തീരുമാനം, അവരെ രാഷ്ട്രീയ തീരുമാനമെടുത്തു, അവരുടെ തീരുമാനം എന്താ? സമദൂരം എന്നവർ പറയുന്നു. ചെറുപ്പുന്നിൽ എൻ ഡി എയിലേക്ക് ഇല്ല എന്ന് ആവർത്തിച്ച് പറയുന്നു, എൽ ഡി എഫിലേക്കും ഇല്ല എന്ന് പറയുന്നു, എൽ ഡി എഫിനോടും യു ഡി എഫിനോടും ഒരേ സമീപനം എന്ന് പറയുന്നു. അത് അവരുടെ രാഷ്ട്രീയ തീരുമാനമാണ്. ഇപ്പൊ എൻ ഡി എയിലേക്ക് അവർ വിട്ടേ ഇറങ്ങൂ എന്നുള്ള രീതിയിൽ ചില ചർച്ചകൾ നടക്കുന്നു. ഒരു കാര്യം ഞാൻ തീർത്തു പറയട്ടെ, ആ കേരള കോൺഗ്രസ് പാർട്ടിക്ക് എനിക്ക് ആ പാർട്ടിയുമായി നല്ല ബന്ധമുള്ള ഒരു വ്യക്തി എന്നുള്ള കാര്യം ഞാൻ പറയട്ടെ. ഞാനും ആ പാർട്ടിയിലായിരുന്നല്ലോ പണ്ടൊക്കെ. അതുകൊണ്ട് തന്നെ പറയട്ടെ, ഒരിക്കലും കേരള കോൺഗ്രസ് പാർട്ടിയിൽ വിശ്വാസം അർപ്പിച്ചിട്ടുള്ള ജനവിഭാഗം എൻ ഡി എ നേതൃത്വം കൊടുക്കുന്ന അല്ലെങ്കിൽ ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന ഒരു മുന്നണിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാ പരമാർത്ഥം. അതുകൊണ്ട് അങ്ങനെ ഒരു അധ്യായത്തെ കുറിച്ച് ചർച്ചയുടെ പോലും ആവശ്യമില്ല. പക്ഷെ അതുകൊണ്ട് യു ഡി എഫിന് എന്താണ് ലാഭം? യു ഡി എഫ് ഇങ്ങനെ തന്നെ പോയാൽ മതി, അവർക്കൊന്നും ഒരിടത്തേക്കും പോകാൻ പറ്റാത്തത് കൊണ്ട് തിരിച്ചെല്ലാവരും ഞങ്ങളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരുമെന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് ശരിയാകുമോ? കോൺഗ്രസ് എന്താണ് ചെയ്യേണ്ടത്? അടിയന്തരമായി ഇടപെടേണ്ടത് കോൺഗ്രസ് ആണെന്ന് ശ്രീ ജോണി നെല്ലൂരും പറയുന്നുണ്ട്. അതൊരു സോഫ്റ്റ് പറച്ചിലായി പറഞ്ഞു പോകുന്നതായിട്ടാണോ കരുതേണ്ടത്? അത് അവർ കൃത്യമായി ഇന്നതാണ് ചെയ്യേണ്ടതെന്ന് ആർക്കും പറയാൻ സാധിക്കുന്നില്ലല്ലോ. ഹൈക്കമാൻഡ് ഇടപെടണമെന്നാണോ, അതോ കോൺഗ്രസ് ഗ്രൂപ്പ് തർക്കങ്ങൾ മാറ്റിക്കൊണ്ട് അവർ കൃത്യമായി ഇന്നത് തന്നെ ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാനുണ്ടോ? ഞങ്ങൾക്കുള്ള ആശങ്ക മറ്റൊന്നുമല്ല. കോൺഗ്രസ് പാർട്ടിയിൽ എല്ലാ കാലത്തും ഗ്രൂപ്പ് രാഷ്ട്രീയം ഉണ്ട്, അത് ഞങ്ങളൊക്കെ അംഗീകരിക്കുന്നു, അത് അവരുടെ ആഭ്യന്തര കാര്യമാണ്. പക്ഷേ കോൺഗ്രസിലെ ഗ്രൂപ്പ് രാഷ്ട്രീയം മുറുകി വന്നാൽ അത് ക്ഷീണിപ്പിക്കുന്നത് കോൺഗ്രസിനെ മാത്രമല്ല, അത് യു ഡി എഫിനെ ക്ഷീണിപ്പിക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിനെ, ഇവിടെ രാഹുൽ ഗാന്ധി വന്നപ്പോഴും സോണിയാഗാന്ധി വന്നപ്പോഴും ഞങ്ങളൊക്കെ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ നേരിട്ട് കണ്ട് പറഞ്ഞു തരാം. ഞങ്ങൾ പറഞ്ഞത് കോൺഗ്രസ് പാർട്ടിയിൽ ഐക്യമുണ്ടാക്കിക്കൊണ്ട് നേതൃത്വം കൊടുക്കുന്ന പ്രധാനപ്പെട്ട കക്ഷി എന്നുള്ള നിലയിൽ ആ കക്ഷി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് വേണം മറ്റുള്ള കക്ഷികളെ കോർത്തിണക്കി ഒരു മുന്നണിയായി മുന്നോട്ട് പോകാനും ഞങ്ങൾ എന്നും പറയാറുണ്ട്. അതിപ്പോഴും ഞങ്ങൾ ആവർത്തിക്കുന്നു. പക്ഷേ അപ്പുറത്തുള്ള ഒരു കാര്യം കൂടി ലാലു നമ്മൾ ആലോചിക്കണ്ടേ, ഇത് എന്ന് തുടങ്ങിയതായി ഇടതുപക്ഷ ജനാധിപത്യം എന്ന് എത്രയോ കാലങ്ങളായി യു ഡി എഫിലേക്ക് ഗന്ധം കെട്ടിരിക്കുന്നു. ഇതിലെ കക്ഷികൾ ഓരോരുത്തരോടത്ത് മാടി വിളിക്കുകയല്ലേ? അങ്ങനെ മാടി വിളിച്ചു മാടി വിളിച്ച് ഒന്ന് രണ്ടാളുകളെ അങ്ങോട്ട് കൊണ്ടുപോയല്ലോ, അവരുടെ സ്ഥിതി എന്താണെന്ന് നമുക്കൊക്കെ അറിയാമല്ലോ. അവരെ സഹകരിപ്പിക്കുന്നുവെന്ന് പുറമേ പറയുന്നുണ്ടെങ്കിൽ അവരെ മുന്നണിയിൽ പോലും എടുക്കാതെ അങ്ങനെ നിൽക്കുന്നു. ഇപ്പൊ കേരള കോൺഗ്രസ് എമ്മിനോട് പ്രശ്നാധിഷ്ഠിതമായ സമീപനമാകാമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറയുമ്പോ എന്താ പ്രശ്നാധിഷ്ഠിതം എന്ന് പറഞ്ഞാൽ? ഇപ്പൊ രണ്ടാം തീയതി നടക്കാൻ പോകുന്ന സമരത്തെ സംബന്ധിച്ച് അത് അതിന്റെ സഹകരണവുമായി ബന്ധപ്പെട്ട് ഇതിനൊന്നും കാണാൻ കഴിയില്ല.
അത് കേരളത്തിലെ ഈ ബി ജെ പി ഗവൺമെന്റിന്റെ എൻ ഡി എ ഗവൺമെന്റിന്റെ തെറ്റായ തൊഴിലാളി നയങ്ങൾക്കെതിരെ വിരുദ്ധ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ഇന്ത്യൻ രാജ്യത്തിന്റെ ഭാവിയെ ആഗ്രഹിക്കുന്ന സ്നേഹിക്കുന്ന എല്ലാ ആളുകളും തൊഴിലാളി വർഗങ്ങളോ ഒറ്റപ്പെട്ടോ അങ്ങനെ കാണുമ്പോൾ ഒരുപക്ഷെ കെ എം മാണിയോടൊപ്പമുള്ളവർ അതിനെ മറ്റൊരു രീതിയിൽ കാണാൻ ശ്രമിക്കും. ഈ കെ എം മാണിക്ക് ഒപ്പമുള്ളവർക്ക് വേണമെങ്കിൽ ഇതൊരു കിട്ടിയ അവസരമായി കണ്ടുകൊണ്ട് സെപ്റ്റംബർ 2 ഒരു വല്ലാത്ത തന്ത്രവും കെണിയും തന്നെയാണ് ശ്രീ ജോണി നെല്ലൂർ. അവിടെ ആരൊക്കെ ഈ സമരത്തിനോടൊപ്പം നിൽക്കുന്നു എന്നുള്ളത് ഒരു വലിയ പ്രശ്നം തന്നെയാണ്. അത് ചൂണ്ടിക്കാട്ടി പറയാനുള്ളവർക്ക് പറയാനൊരു വക തന്നെയാണ്. അത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല. ഞാൻ തിരിച്ചു വരാം. ശ്രീ ഗോവിന്ദൻ മാസ്റ്റർ, നിങ്ങൾക്ക് 91 സീറ്റുണ്ടല്ലോ, വലിയ വോട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് ഭരണം കിട്ടിയല്ലോ, ഇതൊക്കെ പോരെ, നിങ്ങൾ എന്തിനാണ് അപ്പുറത്ത് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന രീതിയിൽ സംസാരിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്യുന്നത്? അവർ ഉള്ളത് വെച്ച് ജീവിച്ചോട്ടെ, അവരുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ലേ എന്നൊക്കെയാണ് ശ്രീ ഡൊമിനിക് പ്രസന്റേഷനും ശ്രീ ജോണി നെല്ലൂരും ഒക്കെ പറയുന്നതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ മനഃപൂർവ്വം ഈ രീതിയിൽ അപ്പുറത്ത് പ്രശ്നമുണ്ടാക്കി ശിഥിലമാക്കുകയാണോ യു ഡി എഫിനെ? ഞങ്ങളൊരു പ്രശ്നമുണ്ടാക്കുകയോ കുഴപ്പമുണ്ടാക്കുകയോ അല്ല ചെയ്യുന്നത്. യു ഡി എഫ് പ്രതിസന്ധിയിലാണ്, അതിൻ്റെ രാഷ്ട്രീയ അടിത്തറയുണ്ട്. ആ രാഷ്ട്രീയ അടിത്തറ മാർക്സിസ്റ്റ് വിരുദ്ധതയായിരുന്നു. ആ രാഷ്ട്രീയ അടിത്തറയിൽ നിന്നുകൊണ്ട് മുമ്പോട്ടേക്ക് മുമ്പത്തെ പോലെ എല്ലാവരെയും കൊണ്ടുപോകാൻ ഇനി സാധിക്കില്ല. ഇതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ജനങ്ങളുടെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടെ ശ്രീ ജോണി നെല്ലൂർ എൻ്റെ സുഹൃത്താണ്. അദ്ദേഹം പറയുന്നത് കേട്ടു. ദേശാഭിമാനി മുഖപ്രസംഗത്തിൻ്റെ ഭാഗമായിട്ട് എഴുതിയിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരും വിയോഗിക്കുന്നു, എതിർക്കുന്നു എന്നൊക്കെ. എന്താണ് ദേശാഭിമാനി മുഖപ്രസംഗത്തിൽ വ്യക്തമാക്കിയത്? ഈ കേരളത്തിലെ യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന പാർട്ടികൾ, വിഭാഗങ്ങൾ, അതിൽ ചിലതുമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ചേർന്ന് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്നവരാണ്. പേരെന്നെ എല്ലാവർക്കും പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്. എന്നാൽ അങ്ങനെ അല്ലാത്തവരുൾപ്പെടെയുള്ള നിരവധി വിഭാഗങ്ങൾ, നമുക്കെല്ലാം അറിയുന്നത് പോലെ, ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ, സെപ്റ്റംബർ 2 പണിമുടക്ക്, ആ പണിമുടക്ക് സമരത്തിൽ യോജിക്കാനാവും, കൃഷിക്കാരൻ്റെ പ്രശ്നത്തിൽ യോജിക്കാനാവും. അങ്ങനെ വിവിധങ്ങളായ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പോരാട്ടങ്ങളിലും സമരങ്ങളിലും യോജിച്ച് മുന്നോട്ടേക്ക് പോകണം. അപ്പോഴും കേരള കോൺഗ്രസ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ള സമദൂര സിദ്ധാന്തത്തെപ്പറ്റി ഞങ്ങൾ പറഞ്ഞു. ആ മുഖപ്രസംഗം തന്നെ വ്യക്തമാക്കി. 3 കാര്യം പറഞ്ഞു. 1, NDA വർഗീയതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യം കാണുന്ന ഒരു മുഖമാണ്. മറ്റൊന്ന്, കോൺഗ്രസ് മൃദു സമീപനമാണ് ഹിന്ദുത്വത്തോട്, ഹിന്ദുവർഗീയതയോട്, ഹിന്ദു വർഗീയ നിലപാടിനോട്. ആ സമീപനം സ്വീകരിക്കുന്ന കോൺഗ്രസ്സിന് വർഗീയതക്കെതിരായി പൊരുതാനാവുമോ? ഡൊമിനിക് പ്രസന്റേഷൻ ഇവിടെ വിശദീകരിച്ചു, ഞങ്ങളാണ് ഇന്ത്യയിൽ പൊരുതാൻ പോകുന്നത്. ഇവിടെ പൊരുതുന്ന 44 സീറ്റാണ് എൻ്റെ പ്രിയപ്പെട്ട ഡൊമിനിക് പ്രസന്റേഷൻ ഈ ഇന്ത്യയിൽ നിങ്ങൾക്കാകെ ഉള്ളത്. ഞങ്ങൾ അവിടെയില്ല, ഇവിടെയില്ല എന്നെല്ലാം പറയുമ്പോഴും ഞങ്ങൾ അവിടെ ഇവിടെയെല്ലാം ഉള്ളത് കൂടി ചേർത്താൽ നിങ്ങളും തമ്മിൽ 3 വളരെ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. നിങ്ങൾ കണ്ടോളണം. നിങ്ങൾക്ക് 44 ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് 10-15 ഉണ്ട്. അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ ഞങ്ങളും നിങ്ങളും ഒരേപോലെയുള്ള പാർട്ടിയല്ല. നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയിൽ കൂടുതലുള്ള പാർട്ടിയാണ്. പക്ഷേ തോറ്റ് തുന്നം പാടിയിരിക്കുകയാണ്. UPയിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുക? ഗുജറാത്തിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുക? ബീഹാറിൽ മറ്റെല്ലാവരും കൂടി ചേർന്നപ്പോഴും ഒരു ജൂനിയർ പങ്കാളിത്തല്ലേ നിങ്ങൾക്കുള്ളൂ? കോൺഗ്രസ് അവിടെ പ്രധാനപ്പെട്ട ഒരു മുന്നണിയാണോ, ഒരു മുന്നണി നേതൃത്വമാണോ? അപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് വർഗീയതയ്ക്കെതിരായ പോരാട്ടത്തിൻ്റെ മുൻപന്തിയിൽ നിൽക്കാനാവില്ല. കാരണം വർഗീയതയ്ക്ക് വളം വെച്ച് കൊടുത്ത മൃദുല നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ബാബറി മസ്ജിദ് പൊളിച്ചത്. BJP ആണ് ബാബറി മസ്ജിദ് പൊളിച്ചതെങ്കിലും പൊളിക്കുന്ന കാലത്ത് പ്രധാനമന്ത്രിയായിട്ട് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തവരാണ്. ശിലാന്യാസത്തിൻ്റെ കാലത്ത് ശിലാന്യാസത്തിന് സൗകര്യം ചെയ്തു കൊടുത്ത് രാജീവ് ഗാന്ധിയായിരുന്നു. ഇതൊന്നും ആരും ഈ കേരളത്തിലെ ജനങ്ങൾ മറന്നിട്ടില്ല. അപ്പോൾ വർഗീയതയ്ക്കെതിരായ പോരാട്ടം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മുന്നോട്ടേക്ക് വയ്ക്കുകയും അത് കേരളത്തിൽ ഫലപ്രദമായിട്ട് മുന്നോട്ടേക്ക് നയിക്കുകയും ചെയ്ത പ്രസ്ഥാനം ഇടതുപക്ഷ പ്രസ്ഥാനമാണ്. അപ്പോൾ വർഗീയതയ്ക്കെതിരായ പോരാട്ടത്തിൽ, അഴിമതിക്കെതിരായ പോരാട്ടത്തിൽ, ജനങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട സാമ്പത്തിക പ്രശ്നം ഉൾപ്പെടെയുള്ള പോരാട്ടങ്ങളിൽ എല്ലാം തന്നെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തെ അടിസ്ഥാനപ്പെടുത്തി പോരാട്ടങ്ങളിലും സമരങ്ങളിലും വരാൻ തയ്യാറുള്ള UDFൻ്റെ അകത്ത് നിൽക്കുന്നവരും പുറത്തു നിൽക്കുന്നവരും ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗവുമായിട്ട് മുമ്പോട്ടേക്ക് പോകണം. കേന്ദ്രമുദ്രാവാക്യം വർഗീയതയ്ക്കെതിരാണ്, അതേപോലെ തന്നെ അഴിമതിക്കെതിരാണ്, കേരളത്തിൻ്റെ വികസനവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇത്രയും കാര്യം കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടാണ് മുഖപ്രസംഗം പൂർത്തിയാക്കിയിട്ടുള്ളത്. ഞങ്ങൾ 91 സീറ്റ് കിട്ടി എന്നുള്ളതുകൊണ്ട് ഇനി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അതിൻ്റെ അടിത്തറ വിപുലീകരിക്കേണ്ടതില്ല എന്ന ഒരു നിലപാടും സ്വീകരിക്കാനാവില്ല. തിരിച്ചു വരാം. ശ്രീ ഡോമിനിക് പ്രസന്റേഷൻ, അതാണ് കാര്യം. ഈ രീതിയിൽ ഇടതുപക്ഷം അവരുടെ നിലപാട് വ്യക്തമാക്കി ലേഖനങ്ങൾ എഴുതിയും
ചില പ്രസ്താവനകൾ ചോദ്യങ്ങൾ മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ നടത്തിയും ഒക്കെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ പറയുന്നത് പോലെ പലയിടത്തും നിങ്ങൾ തന്നെയാണ് ഈ ബദൽ എന്ന് നിങ്ങൾക്ക് പറയാൻ കോൺഗ്രസിന് പറയാൻ ഉണ്ടെങ്കിൽ തന്നെ അത് മനസ്സിലാകാതെ എന്തുകൊണ്ടാണ് നിങ്ങളുടെ മുന്നണിക്ക് അകത്തുള്ള ഘടകകക്ഷികൾ പെരുമാറുന്നത്? ആ മുന്നണിയുടെ ബലക്കുറവുള്ളത് കൊണ്ടല്ലേ? ഈ സെപ്റ്റംബർ 2-ന്റെ പണിമുടക്ക് വരുമ്പോൾ വേണമെങ്കിൽ അവർക്ക് പറയാമല്ലോ ഇത് തെറ്റിദ്ധരിക്കും, ഞങ്ങൾ ആ പണിമുടക്കിനോടൊപ്പം നിൽക്കുന്നില്ല, അവരോടൊപ്പം നിൽക്കുന്നില്ല, പ്രശ്നാധിഷ്ഠിതമായി ഇടതുപക്ഷം വിളിക്കുന്ന പ്ലാറ്റ്ഫോമിനോടൊപ്പം ഞങ്ങളൊന്ന് മുഖം കാണിക്കുന്നു പോലുമില്ല, ഞങ്ങൾ തിരിഞ്ഞു നിൽക്കുകയാണെന്ന് വേണമെങ്കിൽ അവർക്ക് പറയാമല്ലോ. എന്തുകൊണ്ടാണ് പല പാർട്ടികളും ഈ കോൺഗ്രസ് െ പോലെയുള്ള നിങ്ങളുടെ നേതാക്കൾ പറയുന്ന ധോണി പ്രസന്റേഷൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് കേൾക്കാതെ മറു രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തുകയും ഇടതുപക്ഷം വിരിക്കുന്ന വലയിലേക്ക് ഒന്ന് വീഴാൻ തക്കവണ്ണം നിന്നു കൊടുക്കുകയും ചെയ്യുന്നത്? ലാലെ, ഒരു കാര്യം ലാലെങ്കിലും മനസ്സിലാക്കുക, സെപ്റ്റംബർ 2-ലെ പണിമുടക്കിൽ INDC ഉണ്ട്. ഗോവിന്ദ് ഭാഷ പറയട്ടെ, ഇല്ലെന്ന് സെപ്റ്റംബർ 2-ലെ പണിമുടക്കിൽ INDC പങ്കെടുക്കുന്നുണ്ട്. NDA ഗവൺമെന്റിന്റെ തെറ്റായ തൊഴിലാളിത്തിലുള്ള സമരത്തിൽ ഞങ്ങളുണ്ട്. ലാലെന്താ മനസ്സിലാക്കാത്തത്? ഞങ്ങളവിടെ ഇല്ലാതെ ഞങ്ങളുണ്ട് അതിനകത്ത്. കേരളത്തിൽ INDC പോലെ അതിൽ പങ്കെടുക്കുന്നു പറഞ്ഞിരിക്കുകയാണ്. പിന്നെ ഇവിടെ സെപ്റ്റംബർ വല എവിടെ അവൾ അവര് വലയില്ല. പിന്നെ ഗോവിന്ദൻ മാഷ് ഏത് ലോകത്താണ് ജീവിക്കുന്നത്? മാഷ് നിങ്ങൾക്ക് എവിടുന്ന സീറ്റ് കിട്ടാൻ പോകുന്നത് ലോക്സഭയിലേക്ക്? കേരളത്തിൽ കഴിഞ്ഞ പ്രാവശ്യം 6 സീറ്റ് കിട്ടി, 2 സ്വതന്ത്ര ഉൾപ്പെടെ. ബംഗാളിൽ എത്ര കിട്ടി? 6-8. ഒരു കാര്യം ഞാൻ പറയാം, 8 സീറ്റ് BJP യെ തോൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ ആവളത്തെ തോൽപ്പിക്കണം. ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ, UP, അതിലൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യമുണ്ടോ? പക്ഷേ നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും കാര്യമുണ്ടോ? കോൺഗ്രസ് അവിടെ ഞങ്ങൾക്ക് അവിടെ കാര്യമുണ്ട്? ഞങ്ങൾക്ക് അവരെ തോൽപ്പിക്കാൻ പറ്റുള്ളൂ. അത് കേരളത്തിലുള്ള ഞങ്ങളുടെ ഘടകകക്ഷികൾക്ക് അറിയാം. ഇന്ത്യയിൽ വരാൻ വന്ന് നിങ്ങൾ ഈ തട്ടിപ്പുള്ള കാര്യമുണ്ടോ? ഇപ്പൊ നിങ്ങൾ ബീഫ് ഫെസ്റ്റിവൽ നടത്തി, ഇപ്പൊ എന്താ ചെയ്യാൻ പോണ്? 24-ാം തീയതി ഗൗതം മാഷ് വേഷം കെട്ടിട്ടുണ്ടോ ശ്രീകൃഷ്ണനായിട്ട്? 24-ാം തീയതി ബാലഗോകുലത്തിന് ബദലായി മാർക്സിസ്റ്റ് പാർട്ടി ശ്രീകൃഷ്ണന്മാരെ ഇറക്കുന്നു. എവിടെ പോയി നിൽക്കുന്നു നിങ്ങൾ? നിങ്ങൾ മറുപടി പറ പോരാട്ടത്തിന് വേണ്ടി വെമ്പൽ കൊള്ളുമ്പോ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വേണ്ട രീതിയിൽ കേരളത്തിലെങ്കിലും ഇടപെടുന്നില്ല. ഈ ശ്രീകൃഷ്ണന്റെ വേഷം കെട്ടി ആണെങ്കിൽ കൂടി ഒരു ബദലായി വർഗീയതയെ ചെറുക്കാൻ, ഈ ഭൂരിപക്ഷ വർഗീയതയെ ചെറുക്കാൻ ഇടതുപക്ഷം നടത്തുന്ന തന്ത്രങ്ങൾ കുഴപ്പമില്ല എന്ന് പറയുന്നത് നിങ്ങളുടെ ഒപ്പമുള്ളവരൊക്കെ തന്നെയാണ്. അപ്പോ അവിടെ വീഴ്ചകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിന് തിരുത്തൽ വരുത്തേണ്ടതെന്ന് ആലോചിക്കേണ്ടത് ഇപ്പോൾ കോൺഗ്രസ് തന്നെയല്ലേ? അതെങ്ങനെയാണ് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനാകുന്നത്? എന്റെ ലാലെ, ബാലഗോകുലംകാരി എത്രയോ വർഷമായിട്ട് ഇവിടെ ശ്രീകൃഷ്ണ വേഷം കെട്ടുന്നവരാണ്. അതിന് CPM കെട്ടാൻ എന്തിനാ കെട്ടാൻ പോകുന്നത്? SNDP അകത്ത് പോയി അവിടെ എന്തുണ്ടാക്കി? അപ്പൊ ഞാൻ പറയത്ര ഉള്ളൂ, മാർക്സിസ്റ്റ് പാർട്ടി അവസരവാദപരമായ രാഷ്ട്രീയം കളിക്കുന്നു. ഒരു ഭാഗത്ത് ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നു ബീഫ് ഫെസ്റ്റിവൽ, മറുഭാഗത്ത് ശ്രീകൃഷ്ണ വേഷം കെട്ടുന്നു. ഞങ്ങൾക്കത് യോജിപ്പില്ല, അതുകൊണ്ടാ പറയുന്നത്. ഗോവിന്ദ മാഷ് മറുപടി പറഞ്ഞു. ഇപ്പോൾ ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ CPIM എന്തോ ശ്രീകൃഷ്ണൻ്റെ വേഷം കെട്ടാൻ പോകുന്നു എന്നുള്ളതൊക്കെ ഡൊമിനിക്കിനെ പോലുള്ള ആളുകൾ ഇങ്ങനെ തെറ്റായ പ്രസ്താവന എടുക്കുന്നത് ശരിയല്ല. വസ്തുതകൾ മനസ്സിലാക്കാതെ എവിടെയെങ്കിലും മനസ്സിലായതോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കൊടുത്തതോ ആയ കാര്യം വെച്ചിട്ട് ഇതുപോലുള്ള ചർച്ചകൾ ഉന്നയിക്കുന്നത് ശരിയല്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കാരണം ഞങ്ങൾ 24-ാം തീയതി ചട്ടമ്പി സ്വാമി ജയന്തി മുതൽ 28-ാം തീയതി അയ്യങ്കാളി ജയന്തി വരെ 5 ദിവസക്കാലം കേരളത്തിലെ ഓരോ ലോക്കൽ അതിർത്തിയിലും വിവിധ സംഘടനകൾ ചേർന്നുകൊണ്ട്, CPIM ആഭിമുഖ്യത്തിലല്ല, വിവിധ സംഘടനകൾ ചേർന്നുകൊണ്ട് ഒരു ആചരണ പരിപാടി പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ഏതാണ്ട് 2000 കേന്ദ്രത്തിൽ. ആ 2000 കേന്ദ്രത്തിൽ നടത്തുന്ന പരിപാടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യ മുദ്രാവാക്യം നമുക്ക് ജാതിയില്ല എന്ന ഏറ്റവും ശരിയായ ശ്രീനാരായണ ഗുരുവിൻ്റെ വിളംബര പ്രഖ്യാപനത്തിൻ്റെ 100-ാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയും വർഗീയതയ്ക്കെതിരായും നമുക്ക് ജാതിയില്ല എന്ന
വിളംബരത്തിൻ്റെ 100-ാം വാർഷികം ആചരിക്കുന്നതിൻ്റെ ഭാഗമായും വിവിധ ലോക്കലുകളിൽ ലോക്കൽ അതിർത്തിയിൽ ഏതാണ്ട് 2000-ത്തിലധികം കേന്ദ്രങ്ങളിൽ ഘോഷയാത്രയും പ്രഭാഷണങ്ങളും സെമിനാറുകളും പരിപാടികളും നടത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതിവിപുലമായ ഒരു ജനകീയ വിദ്യാഭ്യാസം അതിൻ്റെ ഭാഗമായിട്ട് നടക്കും. അത് CPIM എന്ന രീതിയിലല്ല നടക്കുന്നത്. ഓരോ ലോക്കലിലും ഉണ്ടാക്കുന്ന എല്ലാ പ്രമുഖ വ്യക്തികളും ഉൾക്കൊള്ളുന്ന വർഗ ഭോജന സംഘടന സാംസ്കാരിക സംഘടന ഉൾപ്പെടെയുള്ളവരുടെ കൂട്ടായ്മയിലൂടെയാണ്. അതാണ് കേരളത്തിൽ നടക്കാൻ പോകുന്നത്. അതിനെയാണ് ഇങ്ങനെ പരിഹാസ്യത്തിൻ്റെ ഭാഗമായിട്ട് അവതരിപ്പിക്കുന്നത്. ആരോ ശ്രീകൃഷ്ണന്റെ വേഷം കെട്ടാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് വ്യക്തമാണ്. ശ്രീ കോന്ദ മാഷ്, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ശ്രീ മായിൻ ഹാജി, ഈ രീതിയിൽ കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ CPM നേരിട്ടല്ലെങ്കിൽ തന്നെയും പല സംഘടനകളെയും കൂട്ടിച്ചേർത്തൊക്കെ വർഗീയതയെ ചെറുക്കുന്നതിന് അവർ ഇടപെട്ടതിൻ്റെ ഫലമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ അവർക്ക് കിട്ടിയ അംഗീകാരം എന്ന് വേണമെങ്കിൽ പറയാം. അവർ അത് അവകാശപ്പെടുന്നുമുണ്ട്. കോൺഗ്രസ് ഇപ്പോഴും രാജസ്ഥാനിലെയും ഗുജറാത്തിലെയും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ NDA നടത്താൻ പോകുന്ന ബദൽ സംവിധാനത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് കേരളത്തിൽ ഘടകകക്ഷികൾക്ക് ധൈര്യം പകരാൻ ശ്രമിക്കുന്നു. ഇത് വേണ്ട രീതിയിൽ ആകുന്നില്ല, ഹൈക്കമാൻഡ് ഇടപെടേണ്ടതുണ്ട് എന്നൊക്കെയാണ് ഈ PK കുഞ്ഞാലിക്കുട്ടി ഇന്നൊരു സ്വകാര്യ ചാനലിൽ നൽകിയ അഭിമുഖത്തിൻ്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കേണ്ടത്. മുസ്ലിം ലീഗ് എന്ത് രീതിയിലുള്ള ഒരു പ്രതികരണമാണ് കോൺഗ്രസിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDFന് കനത്ത തിരിച്ചടി ഉണ്ടായി എന്നത് നേരാണ്. ആ തിരിച്ചടി കേരളത്തിലെ ഒരവസാന തെരഞ്ഞെടുപ്പാണ് നടന്നിരുന്നതെങ്കിൽ നമ്മൾ വലിയ ആശങ്കയോടുകൂടി കാണേണ്ടതായിരുന്നു. കാരണം തെരഞ്ഞെടുപ്പുകൾ ധാരാളം അവിടെ കഴിഞ്ഞു. ഇപ്രാവശ്യം LDFന് 91 സീറ്റ് കിട്ടി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ LDFന് 101 സീറ്റുണ്ടായി. UDFന്റെ സ്ഥിതി അന്നത്തേക്കാളും മെച്ചമാണ് ഇപ്പോ. അന്ന് 39 സീറ്റാണ് UDFന് കിട്ടിയത്. അപ്പൊ തെരഞ്ഞെടുപ്പുകൾ ഇങ്ങനെ മാറി മാറി വരും, രാഷ്ട്രീയ അന്നത്തെ സാഹചര്യം അനുസരിച്ച് തെരഞ്ഞെടുക്കപ്പെടും എന്നതാണ് കേരളത്തിന്റെ സ്ഥിതി. അതുകൊണ്ട് 91 സീറ്റ് അവർക്ക് കിട്ടി, ഞങ്ങൾക്ക് 44 എന്നതുകൊണ്ട്, 46 എന്നതുകൊണ്ട് ഞങ്ങളാകെ ഭയപ്പെട്ട് പരിഭ്രമിച്ചു നിൽക്കുകയാണ് എന്നൊരു ധാരണ. ശ്രീ മായിൻ ഹാജി, ഞാനല്ല ആ കണക്ക് കൊണ്ടുവന്നത്. ശ്രീ ഡൊമിനിക് പ്രസന്റേഷനെ പോലുള്ളവർ തെരഞ്ഞെടുപ്പിന്റെ കണക്ക് പറഞ്ഞതുകൊണ്ടാണ് അത്. ഇപ്പോഴും നിങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ കണക്ക് വെച്ചും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഉണ്ടാകാൻ പോകുന്ന കണക്കിലും പ്രതീക്ഷിച്ചിരിക്കുകയാണോ? ഇവിടെ വർഗീയതക്കെതിരെയും അഴിമതിക്കെതിരെയും ഒക്കെ ഉള്ള പ്രശ്നങ്ങളിൽ ഇടതുപക്ഷം എടുക്കുന്ന സമീപനത്തെ KM Mani ഉൾപ്പെടെയുള്ളവർ, അല്ലെങ്കിൽ മാണി കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ എന്ത് രീതിയിലാണ് കാണാൻ പോകുന്നതെന്ന് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ശ്രീ PK കുഞ്ഞാലിക്കുട്ടി ഇപ്പോൾ ഇന്ന് സ്വകാര്യ ചാനലിൽ അഭിമുഖം നടത്തിയപ്പോൾ കോൺഗ്രസ് മുന്നേറേണ്ടതുണ്ട്, കുറച്ചുകൂടി നന്നാകേണ്ടതുണ്ട്, ഹൈക്കമാൻഡ് ഇടപെടണം, UDF ഇങ്ങനെ പോയാൽ പോരാ, ആശങ്കയുണ്ടാകുമെന്ന താക്കീത് നൽകുന്നതും, അതെന്താണ് കോൺഗ്രസിനോട് നിങ്ങൾ പറയാൻ ശ്രമിക്കുന്നത് എന്നാണ് ചോദ്യം. ഞാൻ ആ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് വരികയാണ്. അതിനിടയിൽ താങ്കൾ ഇടപെട്ട് അത് കുഴപ്പത്തിലാക്കല്ലേ. ഞാൻ പറയുന്നത് ഒന്ന്, നിങ്ങളൊക്കെ വിശ്വസിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞങ്ങൾ അങ്ങനെ ആകെ പരിഭ്രമിച്ച് ഭയപ്പെട്ട് വിക്കറിയാതെ നിൽക്കുന്ന ഒരവസ്ഥ ഒന്നും ഇവിടെ ഇല്ല. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് തോറ്റിട്ടുണ്ട്, അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് വിജയിക്കാനുള്ള ഒരുക്കത്തിലാണ് ഞങ്ങൾ. ഞങ്ങൾ എന്ന് പറയുമ്പോൾ മുസ്ലിം ലീഗാണോ മായിൻ ഹാജി ഉദ്ദേശിച്ചത്, അതോ UDF മൊത്തത്തിൽ തന്നെയാണ്? UDF അതാണല്ലോ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇന്നൊരു സ്വകാര്യ ചാനലിന്റെ മുഴുവൻ വന്നിട്ടില്ല, അതിൽ പറഞ്ഞത് കോൺഗ്രസ് കുറയും കൂടിയും ഉഷാറാവേണ്ടതുണ്ട്, ഹൈക്കമാൻഡ് ഇടപെടേണ്ടതുണ്ട്, കോൺഗ്രസിന് ചില പ്രശ്നങ്ങളുണ്ട്, കോൺഗ്രസിനെ ഒറ്റക്കെട്ടായിട്ട് നയിക്കാൻ ഹൈക്കമാൻഡ് ഇടപെടേണ്ടതുണ്ട്. കോൺഗ്രസ് തന്നെയാണ് ഇന്ത്യ രാജ്യത്തിന് ഒരു ബദലായിട്ട് നേതൃത്വം നൽകാനുള്ളത് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വാസപ്പെടും. ഞങ്ങൾ കോൺഗ്രസ് അല്ലാത്ത CPM ആകെ കേരളത്തില് ഇടക്കിടക്ക് ഈ 14-ാം രാവ് ഉദിക്കുന്നത് പോലെ ഉദിക്കുന്ന CPM ആ ഇന്ത്യ രാജ്യത്ത് ഒരു ബദലായിട്ട് വരാൻ പോകുന്നത്. ശരി, തീർച്ചയായിട്ടും മായിൻ ഹാജി പറഞ്ഞത് വളരെ വ്യക്തമാണ്. അത് തന്നെയാണ് ശ്രീ PK കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞത്, കോൺഗ്രസ് നന്നാകണം, UDF മെച്ചപ്പെടണം. പക്ഷേ അവർ പറഞ്ഞിട്ടും പറഞ്ഞിട്ടും നന്നാകുന്നില്ലെങ്കിൽ ഞങ്ങൾ രാഷ്ട്രീയം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾക്ക് ആ ആശങ്ക ഉണ്ടാകുന്ന രീതിയിലേക്ക് പോകേണ്ടി വരും, അതെല്ലാവരും ശ്രദ്ധിക്കണം എന്നൊരു താക്കീത് മുൻകാലത്ത് ഇല്ലാത്ത വിധം തന്നെയാണ് ശ്രീ PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിട്ടുള്ളത്. അത് പറഞ്ഞിട്ട് നന്നായില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളത് മാത്രം തീർത്ത് പറഞ്ഞില്ല. അങ്ങനെ ഒരു അവസ്ഥയുണ്ടോ? നന്നായിട്ടില്ലെങ്കിൽ എന്നൊരു ചോദ്യമില്ല ലാലേ. കാരണം ഞങ്ങൾ പണ്ടൊക്കെ പല തരത്തിലുള്ള താക്കീതും മുന്നറിയിപ്പും കോൺഗ്രസിന് കൊടുത്തിട്ടുണ്ട്. കോൺഗ്രസ് അപ്പോഴൊക്കെ അതിന്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് കാര്യങ്ങൾ ഭംഗിയാക്കി വന്നിട്ടുണ്ട് പല ഘട്ടത്തിലും.
പിന്നെ നന്നായിട്ടില്ലെങ്കിൽ, ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അപ്പോഴല്ലേ ആലോചിക്കേണ്ടത്. ഇപ്പൊ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്, കോൺഗ്രസ് ഘടകകക്ഷികളെ മുഖവിലക്ക് എടുക്കുന്ന പാർട്ടിയാണ്. കോൺഗ്രസ് ഘടകകക്ഷികളെ അടിച്ചമർത്തുന്ന ഒരു പ്രസ്ഥാനം ഒന്നല്ല. ഇവിടെ നമ്മൾ കണ്ടല്ലോ, 2.5 മാസം കഴിഞ്ഞിട്ടില്ല ഒരു ഗവൺമെന്റിന്. ശരി ശ്രീ മൈനാജി, അപ്പോ ഈ നന്നായില്ലെങ്കിൽ നിങ്ങൾ നേരെ LDFലേക്ക് പോകുമെന്ന് ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ആരും പറഞ്ഞില്ല. LDFലേക്ക് എടുക്കാമെന്ന് അവരും പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു ചർച്ചയുമില്ല. പക്ഷേ KM മാണി കാണിച്ചൊരു വഴിയുണ്ട്, കോൺഗ്രസ് നന്നായില്ലെങ്കിൽ UDF നന്നായില്ലെങ്കിൽ അവിടെ ഒരു താക്കീത് കൊടുത്ത് ഒറ്റയ്ക്ക് നിൽക്കാനുള്ള ശക്തിയൊക്കെ ഉള്ള പാർട്ടി തന്നെയാണ് മുസ്ലിം ലീഗ് എന്ന് വായിച്ചെടുക്കണമോ ശ്രീ PK കുഞ്ഞാലിക്കുട്ടിയുടെ വാചകത്തെ? അല്ല, ഞങ്ങള് ഒരു സംഗതി പറഞ്ഞാൽ അത് നടന്നിട്ടില്ലെങ്കിൽ എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു ധാരണ ഒക്കെ പറയുമ്പോൾ തന്നെ ഉണ്ടാവും. ഞങ്ങൾക്ക് അതൊരു വലിയ വിഷയമൊന്നുമില്ല, ഞങ്ങൾക്ക് അക്കാര്യത്തിൽ ആശങ്കയുമില്ല. ഞങ്ങള് ലാലു തന്ന പറഞ്ഞല്ലോ, ലാലു തന്ന സർട്ടിഫിക്കറ്റ് ഞാൻ നന്ദി പറയാം. അതിനൊക്കെയുള്ള കരുത്തുള്ള കെൽപ്പുള്ള പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്നൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, അതിന് ഞാനൊരു താങ്ക്സ് പറയാണ് ഇപ്പോ. ശരി, ആ താങ്ക്സ് മനസ്സിലാക്കേണ്ടത് ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ കോൺഗ്രസ് തന്നെയാണ്. ഞാനൊരു ഇടവേളയിലേക്ക് പോവുകയാണ്, ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തുന്നത്. ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ മുസ്ലിം ലീഗ് സ്വന്തം നിലയ്ക്ക് നിൽക്കാനുള്ള പാർട്ടിയാണ് ആ കരുത്തുണ്ട് എന്ന സർട്ടിഫിക്കറ്റ് അംഗീകരിക്കുന്നത് എന്തിന്റെ സൂചനയാണ്? ഇടവേളയ്ക്ക് ശേഷം ചർച്ചയുടെ അവസാന ഘട്ടമാണ്. വളരെ ചുരുക്കി ഉത്തരം പറയുകയാണെങ്കിൽ, ഇപ്പോ ശ്രീ മൈൻഹാജി ഉൾപ്പെടെ പറഞ്ഞത് കേട്ടല്ലോ, ഈ ഒറ്റയ്ക്ക് നിൽക്കാൻ കെൽപ്പുള്ള പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന സർട്ടിഫിക്കറ്റ് അംഗീകരിക്കുന്നുണ്ട്. ഈ പറഞ്ഞിട്ടും പറഞ്ഞിട്ടും നന്നായില്ലെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് വെച്ച് അവർക്ക് മുന്നോട്ട് പോകാവുന്നതേ ഉള്ളൂ. ഇത് കോൺഗ്രസ് നന്നാകാൻ വേണ്ടിയുള്ള വാചകമായിട്ട് തന്നെയാണ് എടുക്കേണ്ടത്. പക്ഷെ കോൺഗ്രസ് അത് ആ മുന്നറിയിപ്പ് കൃത്യമായി കാണുന്നുണ്ടോ? ലാലേ, കേരളത്തിൽ 965 എല്ലാ പാർട്ടിയും ഒറ്റയ്ക്ക് നിന്നത്. CPMഉം CPIയും കോൺഗ്രസും കേരള കോൺഗ്രസ് ലീഗും ഒക്കെ ഒറ്റയ്ക്ക് നിന്ന് ഒറ്റ ലക്ഷണമുള്ളൂ 65. അതിനുശേഷം 67 ഒറ്റയ്ക്ക് നിന്ന പാർട്ടിയാണ് കോൺഗ്രസ്. അന്ന് ലീഗ് ഉൾപ്പെടെ സപ്ത മുന്നണി ആയിരുന്നു. അതിനുശേഷം കേരളത്തിൽ ബൈപോളാർ മുന്നണി രാഷ്ട്രീയമാണ്. അതെന്താ മനസ്സിലാക്കാത്തത്? കേരളത്തിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഇപ്പം എന്തുകൊണ്ടാണ് CPI എന്തിനാ കേരള കോൺഗ്രസ് വന്നപ്പോൾ തന്നെ ജാതി പിടിക്കുക? എന്തിനാ കേരളത്തിൽ മുന്നണി രാഷ്ട്രീയത്തിന് പ്രസക്തിയുണ്ട് ഇപ്പോഴും. അതുകൊണ്ട് തന്നെ രണ്ട് മുന്നണികൾ, ഇപ്പോൾ ഒരു മൂന്നാം മുന്നണി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ പാർട്ടികളും ഒറ്റയ്ക്ക് നിൽക്കാൻ കെൽപ്പുള്ളവരാണ്. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ഞാൻ ഒന്ന് ഇടപെട്ട് ചോദിക്കട്ടെ, ഈ പഴയ കാലത്ത് 67 രാഷ്ട്രീയമല്ല ഇപ്പോഴുള്ളത്. ഇപ്പോൾ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് പുറത്തേക്ക് വന്നിരിക്കുന്നു. നോക്കുക, അവർക്ക് UDFൽ നിന്ന് എന്തായാലും പുറത്തിറങ്ങിയേ പറ്റൂ. അപ്പൊ UDF മാറി, എന്നാൽ LDFലേക്ക് കേരള കോൺഗ്രസ് മാണിക്ക് അതേപോലെ കയറി ചെല്ലാൻ പറ്റില്ല. അതിനകത്ത് ചില ഭാഗങ്ങളെ വേണമെങ്കിൽ ഈ LDFനും വേണമെങ്കിൽ സ്വീകരിക്കാം. അപ്പോൾ NDAയിലേക്ക് പോകാനും എല്ലാവർക്കും സാധിക്കില്ല. അപ്പോൾ ഈ പഴയകാലത്തെ രാഷ്ട്രീയമല്ല, മുന്നണി വേണമെന്നുള്ളവർക്ക് ചില മുന്നണിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. എന്നാലും പഴയ അവസ്ഥയായിരിക്കില്ല. UDFൽ നിന്ന് മാറി ചിലരൊക്കെ ഒറ്റയ്ക്ക് നിൽക്കുന്ന അവസ്ഥയും കാണേണ്ടി വരും. ചിലർ LDFലേക്ക് പോകും, വേണമെങ്കിൽ ചില കഷ്ണങ്ങൾ NDAയിലേക്കും പോകും. ബാക്കിയുള്ളവർ ചിലപ്പോൾ UDFലേക്കും വന്നേക്കാം. പക്ഷേ ലാഭം UDFനായിരിക്കില്ല. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ലാലു പറയുന്ന കേട്ടാത്തൊന്നും UDFൽ എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, എന്താ CPIയുടെ സ്ഥിതി? CPI എന്താ പറഞ്ഞിരിക്കുന്നതെന്ന്? നിങ്ങളുടെ ദേശാഭിമാനിലെ ആർട്ടിക്കിളിൽ അവർ ശക്തമായി എതിർത്തിരിക്കല്ലേ? എന്താണ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് ചോദിച്ചിരിക്കുക അവര്. അപ്പൊ ഇടതുപക്ഷ മുന്നണിയെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു, കേരള കോൺഗ്രസ് ഫ്രാൻസിസ് ജോർജ് പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ പിന്നെ ആലോചിക്കും. അപ്പൊ അതുകൊണ്ട് ലാലെ അങ്ങനെ പറഞ്ഞു പോകരുത്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ആ പറഞ്ഞതുപോലെ എല്ലാവരും UDFൽ നിന്ന് ഇറങ്ങി നേരെ LDFലേക്ക് ചെല്ലുകയാണെങ്കിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക. അതിനൊക്കെ തന്ത്രപരമായുള്ള ഇടപെടലുകൾ എല്ലാവരും കാണുന്നുണ്ട്. അത് 67 രാഷ്ട്രീയമായിരിക്കില്ല. തകർച്ചയിലേക്കാണ് എന്ന മെസ്സേജ് കൊടുക്കാൻ ലാലു ശ്രമിക്കുന്നത് ശരിയല്ല. അത് 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 ഒരിക്കലും ശരിയല്ല. അങ്ങനെ അങ്ങനെ ചർച്ച കൊണ്ടുപോകരുത്. ഞങ്ങൾ തിരിച്ചു പറയേണ്ടി വരും. ഞാൻ ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ, ഞാൻ കോൺഗ്രസ് തകർച്ചയിലേക്കാണ്, UDF തകർച്ചയിലേക്കാണ് എന്നൊരു മെസ്സേജ് കൊടുക്കാനല്ല ശ്രമിച്ചത്. പക്ഷേ 67 രാഷ്ട്രീയം തന്നെയാണോ ഇപ്പോഴും ഉള്ളത്? ഈ മുന്നണി വിട്ടിറങ്ങുന്നവർക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റാതെ തിരിച്ച് വീണ്ടും മുന്നണിയിലേക്ക് പോകേണ്ടി വരും. പക്ഷേ അത് 67 കണ്ടുകൊണ്ട് പിന്നീട് വന്ന രാഷ്ട്രീയം തന്നെ ഇപ്പോഴും ആവർത്തിക്കും എന്ന് കരുതേണ്ടതുണ്ടോ? ഇടതുപക്ഷം അങ്ങനെയാണോ കാണുന്നത്? പെട്ടെന്ന് ചുരുക്കി. അല്ല, ഞാനങ്ങനെ കാണുന്നില്ല. ഞങ്ങൾ ആരും അങ്ങനെ കാണുന്നില്ല. 67 രാഷ്ട്രീയം 67 രാഷ്ട്രീയമാണ്. ഇപ്പോഴും 2016 രാഷ്ട്രീയം 2016 രാഷ്ട്രീയമാണ്. ഇതെല്ലാം പരസ്പരം ബന്ധം ഉണ്ടാവാം, അതുപോലെ തന്നെ വ്യത്യാസവും ഉണ്ടാവാം. അങ്ങനെ ചരിത്രത്തെ കാണാൻ സാധിക്കുള്ളൂ. ചരിത്രം അങ്ങനെയാണ് പരിശോധിക്കുകയും ചെയ്യേണ്ടത്. ഇവിടെ പ്രശ്നം ഇപ്പോൾ ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ പലത് കേട്ടാൽ വിചാരിക്കും
ലീഗും കോൺഗ്രസും കേരള കോൺഗ്രസും മൂന്ന് പ്രധാനപ്പെട്ട പ്രബലമായ വിഭാഗമാണ് യു ഡി എഫിലുള്ളത്. ബാക്കി ചെറിയ ചെറിയ പാർട്ടികളാണ്. കേരള കോൺഗ്രസ് ഇപ്പോഴും പോയി. ലീഗിൻ്റെ നിലപാടെന്താണെന്ന് ഇപ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ അവർ തന്നെ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കുന്ന ഒരു നില കേരളത്തിലുണ്ടാകുന്നു എന്ന് വിചാരിക്കുക. എത്ര സീറ്റാണ് കോൺഗ്രസിന് ലഭിക്കുക ഒറ്റക്കൊറ്റക്ക് മത്സരിച്ചാൽ? ലീഗില്ലാതെ, കേരള കോൺഗ്രസ് ഇല്ലാതെ കോൺഗ്രസ് ഒറ്റയ്ക്ക് കേരള രാഷ്ട്രീയത്തിൽ മത്സരിക്കുന്നൊരവസ്ഥ വന്നു ചേർന്നാൽ എന്തായിരിക്കും കോൺഗ്രസിൻ്റെ പതനം വന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലോ. ശ്രീ ഡൊമിനിക് പ്രസൻറ്റേഷൻ നന്നായിട്ടറിയാം എത്ര സീറ്റ് ജയിക്കും. അപ്പം ഒരു കാര്യം വ്യക്തമാണ്, അന്നത്തെ രാഷ്ട്രീയമല്ല ഇന്നത്തെ രാഷ്ട്രീയം. ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയമാണ്. ഒറ്റക്ക് മത്സരിക്കുമോ? ഈ ഗോവിന്ദൻ മാഷ് ഞങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ, സി പി എം ഒറ്റക്ക് എത്ര സീറ്റ് കിട്ടും മാഷ്? അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് സി പി എമ്മിന് തൽക്കാലം പോകേണ്ടതില്ല. ഈ വരുന്നവരൊക്കെ എൽ ഡി എഫിൽ ഒരു ഒരു എൻട്രി കിട്ടുമോ എന്നാണ് അന്വേഷിക്കുന്നത്. അത് കിട്ടിയില്ലെങ്കിൽ അവർ ഒറ്റയ്ക്ക് നിൽക്കും, അതല്ലെങ്കിൽ അവർ ഇറങ്ങുന്നവരെല്ലാം കൂടി വേണമെങ്കിൽ ഒരു പുതിയ മുന്നണി ഉണ്ടാക്കാം. ചിലർക്ക് എൻ ഡി എയിലേക്ക് പോകാം, ചിലർക്ക് യു ഡി എഫിലേക്ക് പോകാം. ശ്രീ ഗോവിന്ദൻ മാഷ്, താങ്കളുടെ ഒരു അഭിപ്രായ പ്രകടനത്തിൽ ഈ ചർച്ച അവസാനിപ്പിക്കാം. സി പി എം ഒറ്റയ്ക്ക് നിൽക്കുമോ എന്നാണ് ഡൊമിനിക് പ്രസന്റേഷന്റെ ചോദ്യം. ഞങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ച് ജയിച്ച് ഗവൺമെൻറ് ഉണ്ടാക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. സി പി ഐ എമ്മും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കേരളത്തിലെ ഏറ്റവും വലിയ പ്രബലമായ കക്ഷിയാവണം. 50% വോട്ടുള്ള കക്ഷിയായിട്ട് അതിൻ്റെ അടിത്തറ വികസിക്കണം. ആ അടിത്തറ വികസിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ അധികാരത്തിൽ വന്ന ഗവൺമെൻറ്റും അധികാരത്തിൽ വന്ന ഗവൺമെൻറ് നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും എല്ലാ അർത്ഥത്തിലും സാമ്പത്തിക രംഗത്ത്, കാർഷിക മേഖലയിൽ, വികസന മേഖലയിൽ, അതുപോലെ തന്നെ മറ്റ് വിവിധ തലങ്ങൾ, സർവതല സ്പർശിയായ മേഖലകളിലാകെ ജനങ്ങളെ മുഖവിലക്കെടുത്തുകൊണ്ട്, ജനങ്ങളുടെ പ്രശ്നം മനസ്സിലാക്കിക്കൊണ്ട് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഇവിടെ ശ്രമിക്കുകയും ചെയ്യും. കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ശക്തമത്തായ നിലപാടിൻ്റെ ഒപ്പം നിൽക്കുന്ന വിഭാഗങ്ങളെ കൂട്ടിച്ചേർത്ത് ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള അടിത്തറ വിപുലീകരിക്കുന്നതിന് വേണ്ടിയുള്ള വർഗ സമരം ഉൾപ്പെടെയുള്ള പ്രക്ഷോഭങ്ങളിൽ, സമരങ്ങളിൽ ഞങ്ങൾ ഭാഗവാക്കായി അവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കുകയും ചെയ്യും. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ തന്നെയാണ് വ്യക്തമാകുക കേരളത്തിന്റെ മുന്നണി രാഷ്ട്രീയം എങ്ങോട്ടേക്കാണ് എന്നുള്ളത്. യു ഡി എഫ് കൂടുതൽ ദുർബലപ്പെടുമോ അതോ കോൺഗ്രസ് കൂടുതൽ ശക്തി കാണിച്ചുകൊണ്ട് ഘടകകക്ഷികളെ കൂടെ നിർത്തുമോ? എന്തൊക്കെ മാജിക്കുകളാണ് കേരള രാഷ്ട്രീയം കാണാനിരിക്കുന്നത്? എൽ ഡി എഫ് കൂടുതൽ തന്ത്രങ്ങളിലേക്ക് കടക്കുന്നുണ്ടോ? വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ ഗോവിന്ദൻ മാസ്റ്റർ, ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ശ്രീ മായിൻ ഹാജി, ശ്രീ പി കെ ഫിറോസ്, ശ്രീ ജോണി നെല്ലൂർ.